അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ശർഹിലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന വമൗലാനാ മുഹമ്മദ്. وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. الله عند സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് മനുഷ്യർ. കായികമായല്ല അവന്റെ പ്രത്യേകത. അവനേക്കാൾ കായിക ശക്തിയുള്ള ശേഷിയുള്ള നിരവധിയായ ജീവിവർഗങ്ങൾ ഭൂലോകത്തുണ്ട്. വളരെ ചെറിയ പ്രാണിയാകുന്ന തേനീച്ചയുടെ ഘ്രാണശക്തി പോലും മനുഷ്യനില്ല. മറ്റു പല ജീവികളുടെയും ശേഷിയോ ശക്തിയോ മനുഷ്യനില്ല. എന്നാലും ഈ ലോകത്തിൻ്റെ നിയന്ത്രണം സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായ മനുഷ്യനാണ് അല്ലാഹു നൽകിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇതര ജീവികളിൽ നിന്ന് വ്യത്യസ്തരാകുന്നത്? തീർച്ചയായും അവൻ്റെ മേധാശക്തിയും ബുദ്ധിശക്തിയും വിവേകവും കുറേ കാര്യങ്ങൾ പരിശോധിച്ച് അതിൽ നിന്നൊരു പൊതുവായ ധാരണയിലേക്ക് എത്താനുള്ള ശേഷിയും കൊണ്ടാണ്. ഇതര ജീവികൾക്കൊന്നും ഈ ഒരു ശക്തി വിശേഷമില്ലാത്തത് കൊണ്ടാണ് അവയുടെ ജീവിതം നൈസർഗികമായി മാത്രം മുന്നോട്ട് പോകുന്നത്. മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം, പ്രിയപ്പെട്ട സഹോദരൻ ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോടൊപ്പം ഫറോവയുടെ മുന്നിലേക്ക് അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ പോകുന്ന രംഗം പരിശുദ്ധ ഖുർആൻ സൂറത്തു ത്വാഹ ഉദ്ധരിക്കുന്നുണ്ട്. അതിൻ്റെ 49 മുതലുള്ള വചനങ്ങളിൽ മൂസ നബിയോടും ഹാറൂൻ നബിയോടും ഫറോവ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അന്വേഷണമുണ്ട്. മൻ റബ്ബുക്കുമായ മൂസ, നിങ്ങൾ രണ്ടുപേരും പരിചയപ്പെടുത്താൻ ശ്രമിക്കുന്ന റബ്ബ്, രക്ഷിതാവ്, ദൈവം അതാരാണ്? ആ സമയത്ത് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്ന വളരെ ശ്രദ്ധേയമായൊരു മറുപടി, പല രീതിയിൽ അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ പറ്റുമായിരുന്നിട്ടും മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നത് റബ്ബുനല്ലദീ അഅ്താ കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ആരാണ് എൻ്റെ റബ്ബ്? എല്ലാ വസ്തുക്കളെയും പടക്കുകയും അവയ്ക്ക് വേണ്ട നൈസർഗികമായ ചോദനകൾ നൽകുകയും ചെയ്തവനാണ്. ഈ ഒരു ദൈവദത്തമായ ചോദനയുടെ ഫലമായാണ് ജീവികളെല്ലാം അവരുടെ ജീവിതക്രമം രൂപീകരിക്കുന്നത്. അതുകൊണ്ടാണ് ശ്രദ്ധേയമായ പല പരിപാടികളും ചെയ്യുന്ന ജീവിക്ക് അതിനേക്കാൾ ചെറിയൊരു പരിപാടി ചെയ്യാൻ കഴിയാത്തത്. ഉദാഹരണം പറഞ്ഞാൽ, മനുഷ്യന് പോലും സാധിക്കാത്ത വിധം സങ്കീർണമായ രീതിയിൽ തേനറകൾ നിർമ്മിക്കുന്ന തേനീച്ച എന്ന് പറയുന്ന ചെറിയ ജീവിക്ക് അതിനേക്കാൾ ലളിതമായ കുഴിയാനയുടെ കുഴി നിർമ്മിക്കാൻ ഒരിക്കലും സാധ്യമല്ല. എന്തുകൊണ്ട്? അതിൻ്റെ ജീവിതത്തെ അള്ളാഹു ആ വിധത്തിൽ സംവിധാനിക്കുകയും തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഭക്ഷണം നേടാൻ കുഴിയാനൊക്കെ അള്ളാഹു ഇങ്ങനെയുള്ളൊരു സംവിധാനം ഏർപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. ജീവിവർഗങ്ങൾക്കിടയിലുള്ള മറ്റ് പല ജീവികളുടെയും വ്യത്യസ്തതകൾ പരിശോധിച്ചാൽ അത് നമുക്ക് കൂടുതൽ ബോധ്യപ്പെടും. എയർ കണ്ടീഷൻ സംവിധാനമുള്ള കൂട് നിർമ്മിക്കുന്ന ബീവർ എന്ന് പറയുന്ന ഏകദേശം പൂച്ചയെ പോലെയുള്ള ഒരു ജീവി, അതിൻ്റെ കൂട്ടിൽ അതിന് അത്തരം സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ സാധ്യമാണ്. പക്ഷേ മറ്റൊരിടത്ത് കുറേ ബീവർമാരെ പിടിച്ചുകൊണ്ടുവന്ന് നമ്മുടെ വീടോ ഓഫീസോ എയർ കണ്ടീഷൻ ചെയ്യാൻ നമ്മൾ ശ്രമിച്ചാൽ അതൊരിക്കലും വിജയിക്കില്ല. മരത്തിൻ്റെ ഏത് വശം കടിച്ചു മുറിച്ചാലാണ് പുഴയുടെ കുറുകെ മരം വീഴുകയെന്നും എങ്ങനെ മുറിച്ച് വളച്ചു തിരിച്ചിട്ടാലാണ് പാലം നിർമ്മിക്കാൻ കഴിയുക എന്നും ഈ ചെറിയ ജീവിക്കറിയാം. പക്ഷേ
ആ ഒരു ജീവിയുടെ നൈസർഗികമായ ഭക്ഷണ പദാർത്ഥ നിർമ്മാണത്തിനല്ലാതെ അതിനേക്കാൾ നല്ലതോ ചെറുതോ ആയ ഒരു സംവിധാനത്തെ കുറിച്ച് ആലോചിക്കാൻ ആ ചെറിയ ജീവിക്ക് സാധ്യമല്ല. അവയുടെ മുന്നിലുള്ള ജീവിത ലക്ഷ്യം പരമാവധി അവർക്ക് അനുവദിച്ച് കിട്ടിയ ജീവിതം അങ്ങനെ അങ്ങോട്ട് അവസാനിച്ച് തീരണം എന്നത് മാത്രമാണ്. നമ്മൾ ആലോചിച്ചു നോക്കുക, ഭീമൻ പാണ്ഡ എന്ന് പറയുന്ന ഒരു ജീവിയുണ്ട്, അതിന് മുളയുടെ ഇലയാണ് ഏറ്റവും ഇഷ്ടം. മുളയുടെ ഇടയിൽ പോഷകങ്ങൾ വളരെ കുറവാണ് സാധാരണഗതിയിൽ. അതുകൊണ്ട് തന്നെ 30-40 കിലോ ഇല തിന്നെങ്കിൽ മാത്രമേ അതിനാവശ്യമായ ജീവിത സാഹചര്യം രൂപപ്പെടുകയുള്ളൂ. ഈ ഒരു മുളയുടെ ഇല ലഭ്യമല്ലാത്തത് കൊണ്ട് പലയിടങ്ങളിലായി ഭീമൻ പാണ്ഡയ്ക്ക് വംശനാശം നേരിടുന്നു എന്നാണ് പഠനങ്ങൾ. എന്തുകൊണ്ട്? പോഷക സമൃദ്ധമായ മറ്റ് നിരവധിയായ ഇലകളുണ്ട്, അതതിന് കഴിക്കാൻ സാധിക്കുന്നില്ല. മറ്റെന്തൊക്കെയോ വിഭവങ്ങൾ ഈ ഭൂമിയിൽ ലഭ്യമാണ്, അതെന്തുകൊണ്ട് ഈ ഒരു ജന്തുവിന് സാധിക്കുന്നില്ല? ഇതാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്, റബ്ബുനല്ലദി ആഅതാ കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ഇന്ന് നമ്മൾ മനുഷ്യരെ കുറിച്ച് ആലോചിക്കാം. നമ്മുടെ ജീവിതത്തിൽ ദിനം പ്രതി പുരോഗതികൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു കാക്കയും മുമ്പ് നിർമ്മിച്ച കൂട് നിർമ്മാണത്തിനപ്പുറം ഒരു വൈദഗ്ധ്യവും അതിൻ്റെ കൂട് നിർമ്മാണത്തിൽ കാണിക്കുന്നില്ല. മോൾക്കൊക്കെ പ്രായം കൂടുതലായി, ഇനി അവിടെ ഒന്ന് കെട്ടിച്ചു വിടണം, അതുകൊണ്ട് മരുവൻ വരുമ്പോഴേക്ക് റൂം തിരിക്കണമെന്നൊരു കാക്കയും ലോകത്ത് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. മഴ കൊള്ളാതിരിക്കാൻ കൂടിൻ്റെ മുകളിൽ എവിടെന്നെങ്കിലും കടിച്ചു കൊണ്ടുവന്ന് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഇടണമെന്നൊരു കാക്കയും വിചാരിച്ചിട്ടില്ല. കൊരിച്ചെരിയുന്ന മഴയത്ത് വിറച്ചു വിറച്ചതങ്ങനെ മക്കൾക്ക് സംരക്ഷണം കൊടുത്തിരിക്കും. അദ്നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ കൊണ്ട് മനസ്സിലാകുന്ന വളരെ പഴക്കമുള്ള ഒരു ജീവിയാണ് ഈ കാക്ക. എന്നിട്ട് പോലും അതിൻ്റെ ജീവിതക്രമത്തിൽ ഒരു മാറ്റവുമില്ല. ഭക്ഷണം തേടുന്നതിലോ കൂട് നിർമ്മിക്കുന്നതിലോ അതിൻ്റെ ഇണയുമായുള്ള സംസർഗത്തിലോ യാതൊരുവിധ മാറ്റവുമില്ലാതെ അത് ഇന്നും ഇന്നും ഇനിയെന്നും അങ്ങനെ തന്നെ തുടരുന്നു. ആന്ത്രപ്പോളജിയൊക്കെ പഠിച്ചവർ കൂട്ടത്തിലുണ്ടാകും. മനുഷ്യൻ്റെ സാമൂഹികമായ പരിണാമത്തെക്കുറിച്ച് അവർ വളരെയേറെ വാചാലരാകുന്നുണ്ട്. പണ്ട് കാട്ടിലായിരുന്നു അത്ര ജീവിച്ചിരുന്നത്. ഞാൻ മതവശമല്ല പറയുന്നത്. പിന്നീട് പടിപടിയായി നമ്മൾ വളർന്നു വന്നു, ഗുഹയിൽ താമസിക്കാൻ തുടങ്ങി. ഗുഹയിൽ തന്നെ ചെറിയ ചെറിയ സംവിധാനങ്ങളുണ്ടായി. പിന്നീട് ആയുധങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. ആയുധങ്ങൾ തന്നെ ഇത്തിരി ഇത്തിരിയൊക്കെ ചെത്തിമിനിക്ക് ഉപയോഗിച്ചു തുടങ്ങി. പിന്നെയും പിന്നെയും നമ്മളിങ്ങനെ വളർന്നു വന്നു, വസ്ത്രം കണ്ടുപിടിച്ചു, വിവിധങ്ങളായ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചു. നമ്മുടെ ജീവിത നിലവാരം ഇന്ന് നമ്മൾ കാണുന്നത് പോലെ വികസിച്ചു വികസിച്ചു വന്നു. ഇന്ന് നമ്മൾ കാണുന്നത് പോലെ നമ്മുടെ ജീവിത നിലവാരം വികസിച്ചു 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 വന്നു. ഇതിവിടെ ഒന്നുമല്ലാത്ത വിധം ഇനിയും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഇതാണ് മനുഷ്യനും ഇതര ജീവികളുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം. മനുഷ്യന് ഏത് കാര്യത്തെക്കുറിച്ചും പിന്നെയും പിന്നെയും ചിന്തിക്കാനാകും. ആ വിഷയത്തിൽ പരമാവധിയിലേക്ക് സഞ്ചരിക്കാനാകും. വ്യത്യസ്തതകൾ സൃഷ്ടിക്കാനാകും. ഏറ്റവും ഉന്നതമായതിലേക്ക് നിരന്തരമായി ചരിക്കാനാകും. അത് യാത്രാ സംവിധാനങ്ങളാണെങ്കിലും ഭക്ഷണകാര്യമാണെങ്കിലും പാർപ്പിടമാണെങ്കിലും എല്ലാ രീതിയിലും മനുഷ്യൻ നിരന്തരമായി പുരോഗമിക്കും. എന്തുകൊണ്ട്? മനുഷ്യനാണ് ഈ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ പ്രതിനിധി. മനുഷ്യനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ബുദ്ധി നൽകിയത്, ചിന്താശേഷി നൽകിയത്. ഇങ്ങനെയുള്ള ഒരവസ്ഥ മനുഷ്യന് നിലനിൽക്കുന്നത് കൊണ്ടാണ് മനുഷ്യന് ജീവിക്കാൻ ഒരു വ്യവസ്ഥിതി വേണമെന്ന് പറയുന്നത്. വ്യവസ്ഥിതി രൂപപ്പെടണമെങ്കിൽ നിയമങ്ങൾ വേണമെന്ന് പറയുന്നത്. ഈ നിയമങ്ങൾ ശക്തമായ രീതിയിലുള്ളതാവണമെന്ന് പറയുന്നത്. അത് പാലിക്കാതിരിക്കുമ്പോൾ ലോകം താറുമാറാകുമെന്ന് പേർത്തും പേർത്തും നമ്മൾ പറയേണ്ടി വരുന്നത്. നമ്മളെ ജീവിവർഗങ്ങളെക്കുറിച്ച് തന്നെ ആലോചിക്കാം. ഒരു ജീവിയും അനാവശ്യമായി മറ്റൊരു ജീവിയെ ഉപദ്രവിക്കാറില്ല. ഭക്ഷണത്തിന് വേണ്ടി മാത്രം ഹിംസ്ര ജന്തുക്കൾ അവരെക്കാൾ താഴ്ന്ന ഭക്ഷണമായ മൃഗങ്ങളെ പിടിക്കും, തിന്നും. അത്ര തന്നെ.
പ്രായ മൃഗങ്ങളെ വെറുതെ ആക്രമിക്കാൻ ഒരു സിംഹവും തീരുമാനിക്കാറില്ല. അവരുടെ ജീവിതത്തിനാവശ്യമായ ഭക്ഷണത്തിന് വേണ്ടി മാത്രം അവർ താഴ്ന്ന ജീവികളെ പിടിക്കും. ലൈംഗികമായ ശേഷി എത്താത്ത ഒരു പെൺ ജീവിയെയും ആൺജീവി ഉപദ്രവിക്കാറില്ല. ലൈംഗികമായ രീതിയിൽ ശാരീരികമായ പാകം വരികയും അതിന് പ്രാപ്തമാണെന്ന പ്രത്യേകം ചില സൂചനകൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ആ ജീവി സെക്സിൽ ഏർപ്പെടുന്നു. അത് നിരന്തരമായി ചെയ്യുന്ന സ്വഭാവം പൊതുവെയില്ല. പ്രത്യേകമായ സമയത്ത് പ്രജനന സന്ദർഭം എത്തുമ്പോൾ പെൺ ജീവിയിൽ പ്രത്യേകമായ ലക്ഷണങ്ങൾ കാണുകയും ആ അവസരത്തിൽ മാത്രം ആൺജീവി അവരുമായി രതിയിലേർപ്പെടുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരു 100,000 കാര്യങ്ങൾ നമുക്ക് എണ്ണി പറയാൻ പറ്റും. ഇവിടെയൊക്കെ മനുഷ്യന്റെ അവസ്ഥ എന്താണ്? 2 മാസവും 3 മാസവും പ്രായമുള്ള കുഞ്ഞിനെ വരെ റേപ്പ് ചെയ്തു കൊന്ന അനുഭവങ്ങൾ ഒന്നല്ല 100 നിരവധിയായുണ്ട്. ഒരിക്കലും വസന്ത പിടിച്ച് തളർന്നു കിടക്കുന്ന ഒരു പെടക്കോഴിയെ സെക്സിന്റെ വിഷയത്തിൽ ഉന്നതനാണെന്ന് കവികളും കഥാകാരന്മാരും പലപ്പോഴായി ആക്ഷേപിച്ചു പറയുന്ന പൂവൻകോഴി റേപ്പ് ചെയ്യാറില്ല. മനുഷ്യരുടെ കാര്യമോ? 100 വയസ്സോളം അടുത്ത മുംബൈയിൽ പലജാതി രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു വൃദ്ധയെ ബലാത്സംഗം ചെയ്തു കൊന്നതിൻ്റെ വാർത്തകൾ ചൂടാറായിട്ടില്ല. ഏകദേശം ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ചെറിയ പടക്കോഴിക്കുട്ടികൾ, ഒരിക്കലും ഒരു പൂവൻകോഴി അവയെ റേപ്പ് ചെയ്യുന്ന നമ്മൾ കാണുന്നില്ല. പ്രത്യേകമായ ചില സന്ദർഭം എത്തുമ്പോൾ, അവരിൽ നിന്ന് മെസ്സേജ് വരുമ്പോൾ മാത്രം അത് സംഭവിക്കുന്നു. മനുഷ്യൻ നാടോടിയോടൊപ്പം ഉറങ്ങിക്കിടക്കുന്ന 1 വയസ്സ് തികയാത്ത പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു കൊല്ലുന്നു. മിനിഞ്ഞാന്ന് പോലും അങ്ങനത്തെ ഒരു വാർത്ത വന്നിട്ടുണ്ട്. 3 വയസ്സ് പ്രായമുള്ള ഡൽഹിയിലെ ഒരു പെൺകുട്ടിയെ ഏകദേശം 4-5 പേർ ചേർന്ന് ക്രൂരമായി ബലാത്സംഗം ചെയ്തു കൊല്ലുന്ന വാർത്തകൾ. ഇതുകൊണ്ടാണ് കാട്ടിൽ ഒരു നിയമമില്ലെങ്കിലും സുന്ദരമായി അവിടുത്തെ ആവാസ വ്യവസ്ഥ നടന്നു പോകുന്നത്. നമ്മളൊക്കെ പലപ്പോഴും കഥാപുസ്തകങ്ങളിൽ വായിക്കുന്നത് പോലെ സിംഹം കാട്ടിലെ രാജാവല്ലേ അല്ല. കുറുക്കൻ മന്ത്രിയോ കരടി മറ്റെന്തെങ്കിലുമോ അല്ലെങ്കിൽ ടൈഗർ മറ്റെന്തെങ്കിലുമോ അല്ല. കാട്ടിൽ നിയമങ്ങളില്ല, നിയമം നടപ്പിലാക്കുന്ന കോടതിയില്ല, പോലീസില്ല. അതേപ്രകാരം നിയമം ലംഘിക്കുന്ന ആളുകളെ കൊണ്ടുപോകാനുള്ള വിവിധങ്ങളായ ജയിലുകളോ സംവിധാനങ്ങളോ ഇല്ല. എന്തുകൊണ്ട്? അവയ്ക്ക് നിയമത്തിന് ആവശ്യമേ ഇല്ല. നമ്മുടെ കേരളത്തെക്കുറിച്ച് നമ്മൾ വെറുതെ ചിന്തിക്കാം. ഈ കേരളത്തിൽ 1 ആഴ്ചക്കാലം യാതൊരുവിധ കേസും ഗവൺമെന്റോ കോടതിയോ പോലീസോ എടുക്കില്ലെന്നൊരു പ്രഖ്യാപനം വന്ന് സങ്കല്പിക്കാം. ആർക്കും എന്തും ചെയ്യാം. കോടതി പ്രവർത്തിക്കില്ല, പോലീസ് കേസെടുക്കില്ല, ഗവൺമെന്റ് അതേക്കുറിച്ച് ചോദ്യം ചെയ്യില്ല. ഇങ്ങനെ ഒരു പ്രത്യേകമായ ഒരു നിയമം കേരളത്തിൽ 1 ആഴ്ച കൃത്യമായ രീതിയിൽ നടപ്പിലാക്കിയെന്ന് സങ്കല്പിക്കാം. 1 ആഴ്ച കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മുടെ കേരളമില്ലാത്ത സാഹചര്യം വരും. ഒരു സൂപ്പർ മാർക്കറ്റുകളും അങ്ങനെ തന്നെ നിൽക്കാതെ വരും. ഒരു ജ്വല്ലറിയുടെയും ഗ്ലാസ് കൂടുകൾ തകർക്കാതിരിക്കാതെ സർവ്വയെണ്ണവും കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ടാകും. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇതാണ് മനുഷ്യൻ. അതുകൊണ്ടാണ് മനുഷ്യന് ഒരു നിയമം വേണമെന്ന് പറയുന്നത്. കുറച്ചുകൂടെ മുന്നോട്ട് പോയി കറഞ്ഞാൽ നമ്മളിപ്പോൾ ലിബറലിസം കൂടി ചർച്ച ചെയ്യേണ്ടതാണ്. മനുഷ്യനൊരു കുടുംബം വേണമെന്ന് പറയുന്നത്, മനുഷ്യന് സാമൂഹികമായ ബന്ധങ്ങൾ വേണമെന്ന് പറയുന്നത്. നമ്മുടെ സമയാനുസരണ ലിബറലിസത്തിലേക്ക് നമുക്ക് വരാനുണ്ട്. അതുകൊണ്ടാണ് ലോകത്ത് മതവിരുദ്ധരും ദൈവനിഷേധികളുമായ ആളുകൾ ഭരിക്കുന്ന എല്ലാ രാജ്യങ്ങളിലും അതികഠിനമായ നിയമങ്ങൾ നിലനിൽക്കുന്നത്. ആരും മനുഷ്യനെ സ്വതന്ത്രമായിട്ട് വിടാൻ തീരുമാനിച്ചിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് ചൈനയിലോ റഷ്യയിലോ ഉത്തര കൊറിയയിലോ ദക്ഷിണ കൊറിയയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദൈവനിഷേധികൾ ഭരിക്കുന്ന നാടുകളിലോ നിയമമില്ലാതെ ആരെയും സ്വതന്ത്രമായി വിടുന്നില്ല. എല്ലായിടത്തും നിയമങ്ങളുണ്ട്.
എന്നല്ല, ദൈവനിഷേധികളൊക്കെ ഭരിക്കുന്ന നാടുകളിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ശക്തമായ, കഠിനമായ, ക്ലിഷ്ടമായ നിയമങ്ങളുണ്ട്. ഈ 2001 ജനുവരിയിൽ 10 ദക്ഷിണ കൊറിയയിൽ ആർക്കും ചിരിക്കാൻ സമ്മതമില്ലായിരുന്നു. ചിരിക്കാൻ പറ്റൂല. എന്തേ സംഭവം? അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഉന്നിന്റെ വല്യച്ഛൻ മരണപ്പെട്ടതിന്റെ 10th ചിരിക്കാനും പറ്റില്ല, കരയാനും പറ്റില്ല. ആ നാട്ടിൽ ആരുടെയെങ്കിലും ബന്ധപ്പെട്ട ആളുകൾ മരിച്ചിട്ടുണ്ടെങ്കിൽ 10 കഴിഞ്ഞിട്ട് കരയാൻ കാത്തു നിൽക്കണം. ലോകത്ത് ഏറ്റവും കൂടുതൽ ഡെത്ത് പെനാൽറ്റി, കൊലശിക്ഷ നൽകുന്ന രാജ്യങ്ങളുടെ ലിസ്റ്റ് പരിശോധിക്കുക. മതരാജ്യങ്ങളല്ല, മതവിരുദ്ധ രാജ്യങ്ങളാണ് അതിൽ വളരെ വളരെ മുന്നിൽ നിൽക്കുന്നത്. ചൈനയെ ഉദാഹരണമായി എടുക്കാം. 2009 5000 ഔദ്യോഗികമായുള്ള കണക്കുകൾ മാത്രം പറയുന്ന അടിസ്ഥാനത്തിൽ ചൈന കൊലശിക്ഷയ്ക്ക് വിധേയരാക്കിയത്. ഇത് ഔദ്യോഗിക കണക്കൊന്നുമല്ല. വസ്തുത ഇതിനേക്കാൾ എത്രയോ ദൂരെയായിരിക്കുമെന്ന് ഈ കണക്ക് പുറത്തുവിട്ട ഏജൻസി പറയുന്നുണ്ട്. തൽക്കാലം നമുക്ക് അത്രമാത്രം വിശ്വസിക്കാം. ഒരൊറ്റ വർഷം 5000 കൊലശിക്ഷയ്ക്ക് വിധേയരാക്കി ചൈന എന്ന് പറയുന്ന മതവിരുദ്ധ ദൈവനിഷേധ രാജ്യം. അതേ വർഷം മറ്റുള്ള എല്ലാ രാജ്യങ്ങളും ചേർന്ന് ഇതിന്റെ പകുതി ആളുകൾക്ക് പോലും ഡെത്ത് പെനാൽറ്റി വിധിച്ചിട്ടില്ല. എന്തുകൊണ്ടിത്? ദൈവത്തെ നിഷേധിച്ച് നടന്നാലും മതത്തെ നിഷേധിച്ച് നടന്നാലും ഒരു നിയമം വഴി മനുഷ്യനെ നിയന്ത്രിക്കണമെന്ന് എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്നു. ഓരോരുത്തരും സ്വന്തമായി നിയമം രൂപീകരിച്ചാൽ എന്തുണ്ടാകും? ഞാൻ എൻ്റെ പക്ഷപാതിത്വം കാണിക്കും, എനിക്ക് വേണ്ട നിയമങ്ങൾ ഞാൻ സംവിധാനിക്കും. അത് മറ്റൊരുത്തനൊരിക്കലും ഗുണപരമായി കൊണ്ടിരിക്കണമേ എന്നില്ല. ഞാൻ എനിക്ക് വേണ്ടി നിയമം ഉണ്ടാക്കുമ്പോൾ അത് മറ്റുള്ളവൻ്റെ സുഖവും സൗകര്യവും മാനിച്ചു കൊള്ളണമെന്നില്ല. അതിനൊക്കെ പുറമെ എന്നേക്കാൾ ബുദ്ധിമാനായൊരു മനുഷ്യൻ വന്നാൽ ഈ നിയമത്തേക്കാൾ സുന്ദരമായ മറ്റൊരു നിയമം അയാൾക്ക് നിർമ്മിക്കാനാകും. ഭരണകൂടങ്ങൾ നിയമം നിർമ്മിച്ചാലും അതിന് അതിൻ്റെതായ കുറേ പരിമിതികളുണ്ട്, വിസ്തരിക്കാൻ സമയമില്ല. സാമൂഹികമായി രൂപപ്പെടുന്ന ചില നിയമങ്ങളുണ്ട്, അത് മതി മനുഷ്യന് ജീവിക്കാൻ എന്നാണ് ചില ബുദ്ധിയില്ലാത്ത ആളുകളൊക്കെ പറഞ്ഞു നടക്കുന്നത്. ഒന്നാമതായി അത് സമ്പൂർണമല്ല. രണ്ടാമതായി സാമൂഹികമായ നിയമങ്ങൾ ആ സാമൂഹികമായി ജീവിക്കുന്ന ആളുകളുടെ പശ്ചാത്തലത്തിൽ രൂപപ്പെടുന്നതാണ്, അത് മറ്റൊരു ടീമിൻ്റെ പ്രായോഗികമാവണമെന്നില്ല. മൂന്നാമതായി മനുഷ്യൻ നിലവിലുള്ള കാലത്തോളം, മനുഷ്യൻ എന്നൊക്കെ നിലനിൽക്കുന്നു അന്നൊക്കെയും മനുഷ്യനോടൊപ്പം നിലനിൽക്കുന്ന ചില സനാതന മൂല്യങ്ങളുണ്ട്, അവ പാലിക്കാൻ മനുഷ്യനല്ലാത്ത, മനുഷ്യൻ നിർണയിക്കാത്ത, മനുഷ്യൻ ഇടപെടാത്ത രീതിയിലുള്ള ശക്തമായ ദൈവീകമായ നിയമ നടപടികൾ കൂടിയേ തീരൂ. ഇത്രയൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയം, മനുഷ്യന് നിയമം വേണം, ആ നിയമം മനുഷ്യർ സംവിധാനിച്ചാൽ പോരാ. മനുഷ്യൻ സംവിധാനിച്ചാൽ അത് ആ കാലത്തേക്ക് ചിലപ്പോൾ പ്രസക്തമായാലും അടുത്ത കാലത്തേക്ക്, അടുത്ത തലമുറയിലേക്ക് അതൊരിക്കലും സാധൂകരിക്കപ്പെട്ടു കൊള്ളണമെന്നില്ല. മനുഷ്യൻ്റെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, അവനെ പടച്ച, ഈ മഹാപ്രപഞ്ചത്തെ പടച്ച, അവന് വേണ്ട ഓക്സിജൻ നൽകുന്ന, അന്നം നൽകുന്ന സ്രഷ്ടാവ് സംവിധാനിച്ച നിയമം പാലിക്കണോ, അംഗീകരിക്കണോ, അതോ ഒരു നിയമവും വ്യവസ്ഥയുമില്ലാതെ താന്തോന്നികളായി ജീവിക്കണോ എന്നതാണ്. ഇവിടെയാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രസക്തി വരുന്നത്. വിസ്തരിച്ച് പറയേണ്ട വിഷയങ്ങളാണ്. 2-3 പരിമിതി കൊണ്ട് ഞാൻ വളരെ വളരെ പെട്ടെന്ന് പറഞ്ഞു തീർക്കുകയാണ്. ഇവിടെയാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രസക്തി വരുന്നത്. പരിശുദ്ധ ഇസ്ലാമിനെക്കുറിച്ച് ലോകത്തിൽ നിന്ന് അറിയാം. ലോകം അത് വ്യക്തി ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും വല്ലാതെ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് യൂറോപ്പിലും അമേരിക്കൻ രാജ്യങ്ങളിലും മറ്റിടങ്ങളിലുമൊക്കെ ഏറ്റവും വർധനവും വളർച്ചയും രേഖപ്പെടുത്തുന്ന മതമായി വർഷങ്ങളായി പരിശുദ്ധ ഇസ്ലാം തുടരുന്നത്. ചില പഠനങ്ങൾ പ്രകാരം 2035 ലോകത്തെയും യൂറോപ്പിലെയും ഏറ്റവും വലിയ മതമായി ഈ വിശുദ്ധ ദർശനം മാറുമെന്നാണ്.
അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ലിബറലിസത്തിൻ്റെ ഈ നാട്ടിലൊക്കെ കണ്ടുവരുന്ന ചില പ്രത്യേകമായ അഭിവൃദ്ധികളെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഇസ്ലാം സമം തീവ്രവാദം എന്ന രീതിയിലേക്ക് പരിശുദ്ധ ഇസ്ലാമിനെ ഒരു ഭീകരതയും ഒരു വൃത്തികെട്ട ദർശനവുമായി സമൂഹത്തിൻ്റെ മധ്യേ പലരും ചേർന്ന് രാപ്പകലില്ലാതെ പ്രചരിപ്പിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചർച്ച ചെയ്യേണ്ടത്. ഇസ്ലാമിൽ പിറക്കുകയും ഇസ്ലാമായി വളരാൻ ഭാഗ്യം കിട്ടുകയും ചെയ്ത ചില മനുഷ്യരൊക്കെ ചിന്തിക്കാതെ തെറ്റിദ്ധാരണകളിൽ അകപ്പെട്ട് പരിശുദ്ധ ഇസ്ലാം വിരുദ്ധരായി നടക്കുന്നതും ഈ ഒരു ആന്ദോളനത്തിന്റെ ഫലമായാണ്. എന്തുകൊണ്ട് ലിബറലിസം അല്ലെങ്കിൽ ന്യൂ എയ്റ്റിസം പരിശുദ്ധ ഇസ്ലാമിനെതിരെ എല്ലാ വശത്തു നിന്നും ഇങ്ങനെ അക്രമം നടത്തിക്കൊണ്ടിരിക്കണം? അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, പരിശുദ്ധ ഇസ്ലാം ലോകത്ത് ഏറ്റവും കൂടുതലായി വളർന്നു വരുന്നു. 2035 2050 ഒക്കെ ആകുമ്പോഴേക്ക് രണ്ടു വിധം പഠനങ്ങളുണ്ട്, ലോകത്ത് ഈ ഒട്ടുമിക്ക മനുഷ്യരുടെയും ആദർശമായി ഇസ്ലാം മാറുമെന്നാണ്. ഇത് നമ്മളൊക്കെ പറയുന്ന കേവലം ഒരു അവകാശവാദമല്ല, യൂറോപ്യൻ യൂണിവേഴ്സിറ്റികൾ നടത്തുന്ന വളരെ കൃത്യമായ അക്കാഡമിക് സ്റ്റഡികളാണ്. ഇതുകൊണ്ടാണ് നോർവേയുടെ തലസ്ഥാനമാകുന്ന ഓസ്ലോയിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ബ്രീവിക് എന്ന് പറയുന്ന വലതുപക്ഷ തീവ്രവാദി സ്വന്തം ഗ്രൂപ്പിൽപ്പെട്ട 100 ആളുകളെ ഒരൊറ്റ നിമിഷം വെടിവെച്ചു കൊന്നത്. നോർവേയിൽ ഇസ്ലാം ഇത്രമേൽ വികസിച്ചു വന്നിട്ടും വളർന്നു വന്നിട്ടും ഇസ്ലാമിൻ്റെ വളർച്ചയ്ക്കും വ്യാപ്തിക്കുമെതിരെ ഗവൺമെൻറ് ഒന്നും ചെയ്യുന്നില്ലെന്നും പറഞ്ഞ് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ ക്ഷണിക്കാനായിരുന്നു ആ ഒരു വലതുപക്ഷ ഭീകരവാദി സ്വന്തം ജനങ്ങളെ നിഷ്ഠൂരമായി വെടിവെച്ചു കൊന്നത്. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ലോകത്ത് നടക്കുന്നുണ്ട്. നമുക്കറിയാം, ഏകദേശം 10 മുന്നേ 0.6% അല്ലെങ്കിൽ വളരെ ചെറിയ രീതിയിലായിരുന്നു ഫ്രാൻസിലെ മുസ്ലിം ജനത. ഇന്നത് ഏകദേശം 10% എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ലോകകപ്പ് നേടിയ ഫ്രാൻസിൻ്റെ ടീമിൽ 28 മെമ്പർമാരിൽ 13 മുസ്ലിങ്ങളായിരുന്നു അത്രയും. അവിധം ഫ്രാൻസ് പോലെയുള്ള രാജ്യങ്ങളുടെ എല്ലാ മേഖലയിലും പരിശുദ്ധ ഇസ്ലാം സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുകൊണ്ടാണ് ന്യൂ എയ്റ്റിസം എന്ന പേരിൽ, നവനാസ്തികത എന്ന പേരിൽ ഗ്രാമങ്ങളും രാഷ്ട്രങ്ങളും ഭേദമില്ലാതെ കുറേ ആളുകൾ ആരുടെയൊക്കെയോ പ്രലോഭനത്തിൽ കുടുങ്ങി പരിശുദ്ധമായ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള തീവ്രമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതും അതും തമ്മിലുള്ള ബന്ധത്തെ നമുക്ക് വിസ്തരിക്കേണ്ടതുണ്ട്. ലോകത്തെല്ലായിടത്തും ഇസ്ലാം വന്നാൽ, ലോകത്ത് ഇസ്ലാം ഭൂരിപക്ഷമായി തീർന്നാൽ, അല്ലെങ്കിൽ നിലവിലുള്ളതിനേക്കാൾ കുറച്ചു വർധനവ് രേഖപ്പെടുത്തിയാൽ, ഇവരൊക്കെ മുന്നോട്ട് വെക്കുന്ന താന്തോന്നിത്തത്തിനും ഇവർ മുന്നോട്ട് വെക്കുന്ന അധർമ്മങ്ങൾക്കും ഇവർ മുന്നോട്ട് വെക്കുന്ന കൃത്യമായ അബദ്ധങ്ങൾക്കും ഇവരുടെ സാമ്പത്തിക ചൂഷണങ്ങൾക്കും അതൊരു വിലങ്ങായി മാറും. നമ്മൾ ആലോചിച്ച് നോക്കുക, ലോകത്ത് ഏറ്റവും കൂടുതൽ വരുമാനം വരുന്ന ചില ബിസിനസ്സുകളുണ്ട്, സെക്സ് ടൂറിസം. പരിശുദ്ധ ഇസ്ലാം 100% അതിന് വിരുദ്ധമാണ്. പോർണോ ടൂറിസം, ഇസ്ലാം അതിന് വിരുദ്ധമാണ്. വഞ്ചനയും പൂഴ്ത്തിവെപ്പും ഇസ്ലാം വിരുദ്ധമാണ്. പെണ്ണുങ്ങളുടെ നഗ്നമേനികൾ പ്രദർശിപ്പിച്ച് അവരെ കേവലം വിപണന വസ്തുക്കളാക്കി മുന്നോട്ട് വെക്കുന്ന ബിസിനസ് ട്രിക്കുകൾ, പരിശുദ്ധ ഇസ്ലാം അതിന് വിരുദ്ധമാണ്. പലിശയിൽ അധിഷ്ഠിതമായ വ്യാപാരങ്ങൾ, കൊള്ളകൾ, ചൂതുകൾ, പരിശുദ്ധ ഇസ്ലാം അതിന് വിരുദ്ധമാണ്. ക്യാപിറ്റലിസ്റ്റ് വലതുപക്ഷ തീവ്ര വിഭാഗം മുന്നോട്ട് വെക്കുന്ന ഏതൊക്കെ സാമ്പത്തിക ചൂഷണ പദ്ധതികളുണ്ടോ അതിനൊക്കെ പരിശുദ്ധ ഇസ്ലാം വിലങ്ങ് നിൽക്കുമ്പോൾ ഇസ്ലാം ലോകത്ത് വളർന്നാൽ ഇവരുടെ ഭീമമായ സാമ്പത്തിക മോഹങ്ങളെ അത് ബാധിക്കുക തന്നെ ചെയ്യും. അപ്പൊ എല്ലാവരും കൂടി ആലോചിച്ചൊരു പദ്ധതി എടുത്തതാണ് ഇസ്ലാമിനെ കുറിച്ച് ഭീകരമായ തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുക. നമ്മളൊക്കെ പലപ്പോഴും അഭിമുഖീകരിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് ഇസ്ലാം ട്രാൻസ്ജെൻഡറിനെ അംഗീകരിക്കുന്നില്ല? ഇസ്ലാം എന്തുകൊണ്ട് ഗേയെയും ലെസ്ബിയൻസിനെയും അംഗീകരിക്കുന്നില്ല? എന്തുകൊണ്ട് LGBTQIA+ പോളിസി അല്ലെങ്കിൽ പൊളിറ്റിക്സ് ഇസ്ലാം അംഗീകരിക്കുന്നില്ല? ഇതിന് ഉത്തരം കൂടെയാണ് ഞാനീ പറഞ്ഞത്. പരിശുദ്ധ ഇസ്ലാം ധർമ്മനിഷ്ഠമായ മനുഷ്യന്റെ ഇരുലോകമോചനത്തിനുള്ള ദൈവിക സംവിധാനമാണ്.
അവിടെ ചൂഷണങ്ങൾക്ക് പ്രസക്തിയില്ല, മനുഷ്യനെ പീഡിപ്പിക്കുന്നതിന് പ്രസക്തിയില്ല. അവിടെ കറുപ്പനും വെളുപ്പനും എന്ന വേർതിരിവില്ല. യൂറോപ്പിൽ ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കറുപ്പുകാർക്കെതിരെയുള്ള പീഡനങ്ങൾ ഇസ്ലാം സമ്മതമല്ല. നമ്മുടെ ഇന്ത്യയിൽ പോലും എത്രമേൽ കഠിനാധ്വാനം ചെയ്തിട്ടും നീക്കിക്കളയാൻ കഴിയാത്ത ജാതീയതക്ക് പരിശുദ്ധ ഇസ്ലാമിൽ ഒരു പ്രസക്തിയുമില്ല. ഈ ഒരു സൗഹാർദ്ദത്തിന്റെ സ്നേഹത്തിന്റെ ഭാവത്തിലേക്ക് ജനങ്ങൾ എത്തിച്ചേർന്നാൽ ചൂഷണമുക്തമായ സാമ്പത്തിക ക്രമം ലോകത്ത് രൂപപ്പെട്ടാണ് പാവപ്പെട്ട പെണ്ണുങ്ങളെയും പാവപ്പെട്ട ജനവിഭാഗങ്ങളെയും പീഡിപ്പിക്കുന്ന അവസ്ഥയിൽ നിന്ന് മനുഷ്യ സമൂഹം മോചിതരായാൽ ഇവരൊക്കെ മുന്നിൽ കാണുന്ന പല വിധത്തിലുള്ള കോടിക്കണക്കിന് ഡോളറുകളുടെ മണിക്കിലുക്കത്തെയാണ് അത് പ്രധാനമായും ബാധിക്കുക. ഇപ്പൊ ട്രാൻസ്ജെൻഡറിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. ലിബറലിസത്തിന്റെ ഒരു വളരെ മോശപ്പെട്ട സൈഡ് എഫക്റ്റ് ആണ് ഈ ട്രാൻസ്ജെൻഡർ വ്യാപനമൊക്കെ. ആരാ ട്രാൻസ്ജെൻഡർ? അത് വേറെ തന്നെ വിശദീകരിക്കേണ്ട ഒരു മാറ്റർ ആണെന്ന് എനിക്ക് ബോധമുണ്ട്. എന്നാലും ഈ അവസരത്തിൽ അത് പറഞ്ഞു തീർക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പൊ കേരളം എന്നല്ല ലോകാടിസ്ഥാനത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഒരു അച്ഛൻ പ്രസവിച്ചത്. എങ്ങനെയാണ് അച്ഛൻ പ്രസവിക്കുന്നത്? അതോടുകൂടി എന്തൊക്കെ ട്രോളായി ഇറങ്ങിയ മതത്തിന് പ്രസക്തിയില്ല. ആറാം നൂറ്റാണ്ടുകാർ ഇപ്പോഴും ബസ് കിട്ടാതെ അവിടെ കിടക്കുന്നു. ശാസ്ത്രം മാണിനെ പ്രസവിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാണ് ഗംഭീരമായി ആഘോഷിക്കപ്പെട്ടത്. നമ്മൾ ആലോചിച്ചു നോക്കുക. തിരുവനന്തപുരത്തുകാരനാവുന്ന സഹദും മലപ്പുറത്തുകാരിയായിട്ട് ഇപ്പോ കോഴിക്കോട്ട് താമസിച്ചു കൊണ്ടിരിക്കുന്ന ഏകദേശം ഈ മാവൂർ പ്രദേശത്തിന്റെ തൊട്ടടുത്ത് താമസിച്ചു കൊണ്ടിരിക്കുന്ന സിയയും ട്രാൻസ്ജെൻഡർ ദമ്പതികളാണ്. ഈ സാഹസിൽ എല്ലാവർക്കും ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പിടുത്തം കിട്ടൂല. എനിക്കാണെങ്കിലോ വിസ്തരിക്കാൻ സമയം കുറവാണ്. ആണായി പറന്ന് ആണായി വളർന്ന് ആണിന്റെ ഹോർമോൺ കൃത്യമായി ഉൽപ്പാദിപ്പിച്ച് ആണിന്റെ ലൈംഗികാവയവങ്ങൾ എല്ലാ അർത്ഥത്തിലും പരിപൂർണമായി മനുഷ്യവർഗത്തിലെ ഒരു നേർപാതിയായ ചില ആളുകൾ, പിന്നീട് അവർക്ക് ഇങ്ങനെ ചില തോന്നൽ വരികയാണ്. ഞാൻ ആണല്ല പെണ്ണാണ്. ആ അസുഖത്തെ മാനസിക ഡോക്ടറെ കൊണ്ട് ചികിത്സിപ്പിക്കുന്നതിന് പകരം എല്ലാവരും പിറകെ കൂടിയിട്ട് ശരിയാ നീ പെണ്ണാട്ടോ പെണ്ണാട്ടോ എന്നും പറഞ്ഞിട്ട് ഞങ്ങളുടെ മലപ്പുറം ഭാഷയിലൊക്കെ പറഞ്ഞാൽ പുളിമക്കയറ്റാണ് ഈ സാധുവിനെ. അങ്ങനെ അവസാനം പെണ്ണാവാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു. ഒന്ന് രണ്ട് വർഷം കൃത്യമായ ഹോർമോൺ ട്രീറ്റ്മെന്റ് നടത്തുന്നു. എന്തിന് ഹോർമോൺ ട്രീറ്റ്മെന്റ്? ആണാകുന്ന ആ ഒരു വ്യക്തിക്ക് ശരീരത്തിൽ നൈസർഗികമായി രൂപപ്പെടുന്നത് ആണിന്റെ ഹോർമോണുകളാണ്. അതിനതിജയിക്കും വിധത്തിൽ പെണ്ണിന്റെ ഹോർമോൺ കുത്തിവെച്ച് ഈ ശരീരത്തെ ദുർബലമാക്കുന്ന ഒന്നര രണ്ട് നീണ്ടു വർഷം നിൽക്കുന്ന പ്രവർത്തനങ്ങൾ, അതിനുശേഷം അവനെ ആണെന്ന വിധത്തിലുള്ള പുറം അവയവങ്ങളെല്ലാം ഷേപ്പ് മാറ്റിക്കൊണ്ടിരിക്കുന്നു, വെട്ടിമുറിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം 9 സർജറി നടക്കണം. വളരെ പെയിൻഫുള്ളായ ലിംഗമാറ്റ സർജറി വരെ നടക്കണം. അപ്പറും ഡോണുമായോ ഏകദേശം 9 സർജറി. ഇങ്ങനെയൊക്കെ ആയാലും ശബ്ദം മാറ്റാൻ പിന്നെ സർജറി. വലിയ ലക്ഷങ്ങൾ ചെലവഴിച്ച് ഇങ്ങനെയൊക്കെ സർജറി നടത്തിയാലും ശരീരത്തിന്റെ പുറംഭാഗമൊക്കെ ഒന്നിങ്ങോട്ട് എതിർ ലിംഗത്തിന്റെ ഷേപ്പിലായി തീരും. ഒരിക്കലും ഒരാണിന് സമ്പൂർണമായി പെണ്ണാവാൻ കഴിയില്ല. അവൾക്കൊരിക്കലും യൂട്രസ് വെച്ചു പിടിപ്പിക്കാൻ കഴിയില്ല, സെർവിക്സ് വെച്ചു പിടിപ്പിക്കാൻ കഴിയില്ല, അണ്ടോൽപാദനവും മെൻസസും ഒരിക്കലും ഉണ്ടാവില്ല. നേരാമണ്ണം സെക്സ് എൻജോയ് ചെയ്യാൻ പോലും ഈ പാവപ്പെട്ട മനുഷ്യന് പിന്നീട് സാധ്യമല്ല. എന്നാലും ഇങ്ങനെ കുറെ ആളുകൾ സൃഷ്ടിച്ചു കൊണ്ടേയിരിക്കണം. കാരണം 9 സർജറികൾ, 2 വർഷം നീണ്ടു നിൽക്കുന്ന ഹോർമോൺ ട്രീറ്റ്മെന്റുകൾ, ഈ സർജറിയൊക്കെ നടന്ന് പെണ്ണാണെന്ന് ഐഡന്റിഫൈ ചെയ്താൽ മരിക്കുവോളം എല്ലാ മാസവും കൃത്യമായി ചെയ്യേണ്ട ഹോർമോൺ ട്രീറ്റ്മെന്റ് വളരെ കോസ്റ്റ്ലിയാണ് ഇത്. മരിക്കുവോളം എല്ലാ മാസവും കൃത്യമായി ഹോർമോൺ ചെയ്യണം, അല്ലെങ്കിൽ ശരീരത്തിൽ നൈസർഗികമായി രൂപപ്പെടുന്ന പുരുഷ ഹോർമോൺ പിന്നെയും ഉദ്ദീപിപ്പിക്കപ്പെടും. അവര് വീർപ്പിച്ചു പഠിച്ച സിലിക്കൺ കയറ്റി പൊക്കി വെച്ച അവരുടെ ചില സ്ത്രൈണ അവയവങ്ങളെന്ന് തോന്നിപ്പിക്കുന്ന വൈകല്യങ്ങളൊക്കെ ചുങ്ങി ചുരുങ്ങിപ്പോകും. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരാണ് പ്രസവിച്ചു. എന്താണ് ഈ ആൺ? ഈ തിരുവനന്തപുരത്തുകാരനാവുന്ന ഞാൻ നേരത്തെ പറഞ്ഞ വ്യക്തിക്ക് പെണ്ണാണെന്ന് തോന്നി.
ഞാൻ നേരത്തെ പറഞ്ഞ സിയ എന്ന് പറയുന്ന ആണിന് ഓള് പെണ്ണാന്നും തോന്നി, മറ്റേ ആൾ കാണാന്നും തോന്നി. അങ്ങനെ അവർ രണ്ടുപേരും ആണും പെണ്ണുമായിട്ട് ജീവിക്കാൻ തുടങ്ങി. അവർ ഹോർമോൺ ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തിയിട്ട് അവിടെ ഇവിടെയൊക്കെ പൊന്തി വന്നു, മുടിയൊക്കെ വന്നു ഈ പെണ്ണിന്റെ രൂപത്തിലുള്ള ആൾക്ക്. നേരെ മറിച്ച് മുടിയൊക്കെ വെട്ടി, ഈ മാർവിടൊക്കെ മുറിച്ച് കളഞ്ഞ് ഒരു ആണിന്റെ രൂപത്തിലേക്കായി ആ തിരുവനന്തപുരത്തുകാരിയാകുന്ന പെണ്ണ്. പിന്നീട് സഹദ് എന്ന പേരും സ്വീകരിച്ചു. പക്ഷേ അടിസ്ഥാനപരമായി ലൈംഗിക ഭാഗങ്ങളൊന്നും ഇവർ റിമൂവ് ചെയ്തിട്ടില്ലായിരുന്നു. ആ സമയത്ത് അവർക്ക് ഒരു കുഞ്ഞുണ്ടാകാൻ മോഹമായി. അങ്ങനെ ചുരിദാർ എടുത്ത ആണും ഫാൻസും ടീഷർട്ടും ഒക്കെ ഇട്ട പെണ്ണും തമ്മിലുള്ള ഈ സെക്സിന്റെ ഭാഗമായി ആ പെണ്ണ് ഗർഭം ധരിക്കുന്നു, അവർ പ്രസവിക്കുകയും ചെയ്യുന്നു. ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആണിന്റെ വേഷക്കെട്ട ഒരു പെണ്ണും പെണ്ണിന്റെ വേഷക്കെട്ട ഒരു ആണും സ്വാഭാവികമായും പെണ്ണ് പ്രസവിക്കുന്നു. ഇതാണ് ഇവിടെ സംഭവിച്ചത്. പക്ഷേ അപ്പോഴേക്ക് നമ്മുടെ നാട്ടിലുള്ള കുറെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തെറ്റിദ്ധാരണയുടെയൊക്കെ ഫലമായി, പരിശുദ്ധ ഇസ്ലാം അത്ര ശരിയല്ല, പുരോഗമനാത്മകമല്ല എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ആകെ ട്രോളോട് ട്രോൾ. ആറാം നൂറ്റാണ്ടിലെ മതക്കാർ അവിടെ തന്നെ കിടക്കുന്നു, ശാസ്ത്രം ആണിന് ഗർഭം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. എന്തൊരു വലിയ അജ്ഞതയാണിത്. നമ്മൾ ആലോചിച്ച് നോക്കുക, ഇനി ഒരു സമൂഹത്തിൽ വലിയൊരു പ്രശ്നം വരാനിരിക്കുന്നു, സാമൂഹികമായി വലിയൊരു വിപത്ത് വരാൻ നിൽക്കുന്നു. ഒരാൾ ഒരിക്കലും ജനനം കൊണ്ട് ആണാണോ പെണ്ണാണോ തീരുമാനിക്കാൻ പറ്റില്ലെന്നാണ് ലിബറലിസ്റ്റ് LGBTQIA+ തീരുമാനം. അതുകൊണ്ടാണ് ആ കുട്ടിയുടെ ആണാണോ പെണ്ണാണോ എന്നവർ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. ജനനം കൊണ്ട് ആണാണെന്ന് നമുക്കൊക്കെ ബോധ്യപ്പെടുന്ന കുറേ ലക്ഷണങ്ങളുണ്ട്, അത് പരിഹരിക്കാൻ പറ്റില്ല, പരിഗണിക്കാൻ പറ്റില്ല എന്നാ പറയുന്നത്. അതേപ്രകാരം ജനനം കൊണ്ട് ആണാണെന്നോ പെണ്ണാണെന്നോ തീരുമാനിക്കാൻ പറ്റൂല. പിന്നെ ഒരു ന്യൂട്രലായിട്ട് ഇങ്ങനെ വളർന്നു വരണം. ഈ വ്യക്തിക്ക് അത്യാവശ്യം പക്വതയൊക്കെ വന്നു കഴിഞ്ഞാൽ അവൻ തീരുമാനിക്കണം, അല്ലെങ്കിൽ അവൾ തീരുമാനിക്കണം ആണാണോ പെണ്ണാണോ എന്ന്. ഒരു കുട്ടി ജനിച്ചാൽ ആണാ പെണ്ണാ എന്ന ചോദ്യത്തിന് പോലും പ്രസക്തിയില്ല എന്നർത്ഥം. ഒന്നുകിൽ ആണാണത്, നമുക്കറിയാം, കുട്ടി ജനിക്കുമ്പോൾ മാത്രമൊന്നുമല്ല ആണാവുന്നത്, പിതാവിൻ്റെ വൈ ക്രോമോസോമും മാതാവിൻ്റെ എക്സ് ക്രോമോസോമും കൂടിച്ചേർന്ന് മനുഷ്യൻ്റെ ആദ്യ കണമാകുന്ന സിക്താണ്ഡം രൂപപ്പെടുമ്പോൾ മുതൽ ആ കുട്ടി ആണാണ്. അല്ലെങ്കിൽ പിതാവിൻ്റെ എക്സ് ക്രോമോസോമും മാതാവിൻ്റെ എക്സ് ക്രോമോസോമും രൂപപ്പെട്ട് കൂടിച്ചേർന്ന് ആദ്യത്തെ സിക്താണ്ഡം രൂപപ്പെടുന്നിടം മുതൽ ആ കുട്ടി പെണ്ണാണ്. പിന്നീടുണ്ടാകുന്ന ഓരോ സെല്ലും പെണ്ണിൻ്റെയും ആണിൻ്റെതുമാണ്. ഓരോ ലൈംഗിക ഭാഗവും ആണിൻ്റെയും പെണ്ണിൻ്റെതുമാണ്. ഏതെങ്കിലും പുറത്ത് കാണുന്ന അവയവം മുറിച്ചു കളയുന്നതോടുകൂടെ ഒരിക്കലും പെണ്ണാവാൻ പറ്റില്ല, ഒരിക്കലും ആണാവാനും സാധ്യമല്ല. എന്തുകൊണ്ട്? ഓരോ കോശവും ഓരോ സെല്ലും ആണിൻ്റെത്, ആണും പെണ്ണിൻ്റെത്, പെണ്ണും മാത്രമാണ്, മറ്റൊരു വർഗമില്ല. എന്നിട്ട് ആറാം നൂറ്റാണ്ടില്ല മതത്തിന് ഇപ്പോഴും പുരോഗതി കിട്ടിയിട്ടില്ല. നമ്മുടെ നാട്ടിലുള്ള ഒരു വലിയ സാമൂഹികമായ വിപത്ത് വരാനുണ്ട്. നമ്മുടെയൊക്കെ കുടുംബത്തിൽ, അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ, ഇതുപോലെ ഒരു ട്രാൻസ്ജെൻഡർ ഉണ്ടായി എന്ന് മനസ്സിലാക്കുക. എന്ന് വെച്ചാൽ ഒരു ആൺകുട്ടിക്ക് ഒരു 18 വയസ്സായപ്പോൾ അവൻ പെണ്ണാണെന്ന് തോന്നി, അങ്ങനെ മുടിയൊക്കെ വളർത്തി, ഈ മീശയും താടിയും ഒക്കെ ആദ്യഘട്ടത്തിൽ ഷേവ് ചെയ്ത് കളഞ്ഞു, പിന്നീട് ഹോർമോൺ ട്രീറ്റ്മെന്റ് വഴി അതൊക്കെ പൊഴിഞ്ഞുപോയി. അവൾക്ക് ചില ഈ പെണ്ണുങ്ങളുടേതായ ലക്ഷണങ്ങളൊക്കെ മാറുവിടങ്ങളിലൊക്കെ കണ്ടു തുടങ്ങി, അവരുടെ പ്രഷ്ഠഭാഗങ്ങളൊക്കെ വികസിച്ച് കുറച്ചുകൂടെ ഉയർന്നു വന്നു. സത്യത്തിൽ ഇവൻ ആണാണ്. അവൻ്റെ ഒറിജിനലായിട്ടുള്ള സെക്സ് റിമൂവ് ചെയ്യാനുള്ള സർജറിക്ക് അവൻ വിധേയനായിട്ടില്ല. ഇങ്ങനത്തെ ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്നു എന്നു ഒന്ന് സങ്കല്പിക്കുക, അവൻ ആരോടൊപ്പം ഇരുത്തും? നമ്മുടെ പെൺകുട്ടികളോടൊപ്പം ഇരുത്താൻ പറ്റുമോ? അവൻ്റെ കോലം കണ്ടിട്ട് ഒരിക്കലും സാധ്യമല്ല. അമേരിക്കയിൽ അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചു. എന്തായിരുന്നു അമേരിക്കയിലുണ്ടായത്? ഇങ്ങനെ ട്രാൻസ്ജെൻഡറായി സ്ത്രീയാണെന്ന് ഐഡന്റിഫൈ ചെയ്ത ഒരു പെണ്ണിന് എന്തോ ഒരു ക്രിമിനൽ കുറ്റം കാരണം ജയിലിൽ കിടക്കേണ്ടി വന്നു. ഇവരുടെ കോലോ രൂപവും അവളുടെ അഡ്രസ്സൊക്കെ നോക്കിയിട്ട് ആ ജയിൽ അധികൃതർ പെണ്ണുങ്ങളുടെ സെല്ലിലാണ് ഈ ട്രാൻസ്ജെൻഡറിനെ താമസിപ്പിച്ചത്. പിന്നീടുണ്ടായ പ്രശ്നങ്ങൾ വിശദീകരിക്കാൻ എനിക്ക് ചില പ്രയാസങ്ങളുണ്ട്. ഒറ്റവാക്കിൽ പറയാം, ആ ചങ്ങാതിയോടൊപ്പം താമസിക്കുന്ന സഹതടവുകാരാകുന്ന എല്ലാ സ്ത്രീകൾക്കും ഗർഭമുണ്ടായിപ്പോയി. ഇത് സ്പോർട്സിൽ പ്രശ്നമായി വരും. ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആണുങ്ങൾ പെണ്ണിന്റെ വേഷം ധരിച്ചു വന്ന 11 ആളുകളുള്ള ഒരു ഫുട്ബോൾ ടീമുമായി
ഒറിജിനൽ പെണ്ണുങ്ങളാകുന്ന 11 പേർക്ക് ഒരിക്കലും സ്പോർട്സിൽ മത്സരം നടത്താൻ സാധ്യല്ല. സാധിക്കും, പക്ഷെ നിരന്തരമായി അവർ തോറ്റുകൊണ്ടേയിരിക്കും. കാരണം ഇവരുടെ ഫിസിക്കൽ, മനുഷ്യനിൽ ആണിനുള്ള ശാരീരികമായ ശേഷി പെണ്ണിന് പൊതുവെ ലഭ്യമല്ലെന്നത് എല്ലാ അർത്ഥത്തിലും എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. ഇങ്ങനെ പാവപ്പെട്ട മനുഷ്യരെ മൊത്തം അവരുടെ ശരീരം വികൃതമാക്കി ഒരിക്കലും മോചനം നേടാത്ത വിധം അവർ എന്ന് മരണപ്പെടുന്നോ അതുവരെയും മാരകമായ കെമിക്കൽസുകൾ കുത്തിവെച്ച് അവർ തെരഞ്ഞെടുത്ത സെക്സ് നിലനിർത്താൻ കഷ്ടപ്പെടുന്ന വിധം പീഡനത്തിലേക്ക് തള്ളിയിടുന്നിടത്ത് പരിശുദ്ധ ഇസ്ലാം വിലങ്ങു നിൽക്കുന്നു. ഇതിൽ നിന്ന് ലാഭം കൊയ്യാൻ തീരുമാനിച്ചവർക്കൊക്കെ ആ ഒരു നിമിഷത്തിൽ ഇസ്ലാം അരോചകമാകുന്നു. ഇതാണ് പ്രശ്നം. വേൾഡ് ട്രേഡ് സെന്റർ പൊട്ടിത്തെറിച്ചു, അമേരിക്കയുടെ അഭിമാന സ്തംഭം. 5 വിമാനം തട്ടിയെടുത്ത് അഫ്ഗാനിസ്ഥാനുകാരനാകുന്ന, അവരുടെ പ്രാദേശിക ഭാഷയാകുന്ന പഷ്തു പോലും വായിക്കാൻ അറിയാത്ത അത്തയും അയാളുടെ 4 സുഹൃത്തുക്കളും ചേർന്ന് അമേരിക്കയുടെ 5 വിമാനം തട്ടിയെടുത്തുവെന്നും, അതൊക്കെ എത്ര സിമ്പിളാ, നോം ചോംസ്കി ചോദിക്കുന്നുണ്ട് അമേരിക്കയുടെ വിമാനത്താവളത്തിൽ എങ്ങനെയാണ് ഇവർ കയറിക്കൂടിയതെന്ന്. ഇന്ത്യയുടെ ബഹുമാന്യനായിരുന്ന പ്രസിഡന്റ് JPJ അബ്ദുൽ കലാം അമേരിക്ക സന്ദർശിക്കാൻ പോയപ്പോൾ അദ്ദേഹത്തെ പൂർണ്ണനഗ്നനായി പരിശോധിച്ച് മറ്റൊരു രാജ്യത്തെ തലവിനോടും കാണിക്കാത്ത വിധം മാനം കെടുത്തിയാണ് അമേരിക്ക അവരുടെ വിമാനത്താവളത്തിലേക്ക് ഇന്ത്യയുടെ മിസൈൽ മാനെ പ്രവേശിപ്പിച്ചത്. നമ്മുടെ നാട് അവരോട് അതിന്റെ വിഷയത്തിൽ പ്രതിഷേധം അറിയിച്ചിരുന്നു. ഖാൻ എന്ന് പേരുള്ളത് കൊണ്ട് മാത്രം മുസ്ലിമാണെന്ന് പലരും വിശ്വസിക്കുന്ന സൽമാൻ ഖാൻ എന്ന് പറയുന്ന അഭിനയക്കാരൻ, അയാൾ അമേരിക്കയിൽ പോയപ്പോൾ അയാൾ ഇതുപോലെ പരിശോധിച്ചു, എക്സ്റേ എടുത്തു വരെ പരിശോധിച്ചു, കാരണം ഖാൻ എന്ന് പേരുള്ളത് കൊണ്ട്. പിന്നീടാണ് അയാൾ മടങ്ങി വന്നിട്ട് മൈ നെയിം ഈസ് ഖാൻ, ഐ ആം നോട്ട് എ ടെററിസ്റ്റ് എന്ന പേരിൽ സിനിമ നിർമ്മിക്കുന്നത്. ഇത്രമേൽ സുരക്ഷിതമായി മാത്രം അകത്തേക്ക് ജനങ്ങൾക്ക് കയറാൻ പറ്റുന്ന ഈ വിമാനത്താവളത്തിലേക്ക് നോം ചോംസ്കിയെ പോലെയുള്ള രാഷ്ട്രീയ വിശാരദന്മാർ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് നിരക്ഷരരായ 5 പേർക്ക് കയറിക്കൂടാൻ സാധിച്ചത്? അതിനൊക്കെ പുറമെ അവരെന്ത് ചെയ്തു, ഈ വിമാനം ഓടിക്കാൻ പോകുന്ന പൈലറ്റുമാരിൽ നിന്ന് ചാവിയൊക്കെ മേടിച്ചിട്ട് ഇവർ 5 വിമാനത്ത് കയറിയിട്ട് ഓടിച്ചു. 500 കിലോമീറ്റർ അമേരിക്കയുടെ നിയന്ത്രണത്തിലില്ലാതെ വിമാനങ്ങൾ സഞ്ചരിച്ചു. അങ്ങനെ അമേരിക്കയുടെ അഭിമാന സ്തംഭമാകുന്ന ഈ വേൾഡ് ട്രേഡ് സെന്ററിൽ 3 പിടിച്ചു കയറി, അത് തകർന്ന് തരിപ്പണമായി. അവരുടെ ആയുധപ്പുരയാകുന്ന പെന്റഗണിൽ 2 അടിച്ചിട്ടു. ഇതാര് എന്തിനു ചെയ്തു എന്നുള്ളതൊക്കെ വിസ്തരിച്ച് ചർച്ച ചെയ്യേണ്ടതാണ്. ഈ ഒരു വേൾഡ് ട്രേഡ് സെന്റർ പൊട്ടിപ്പിച്ച് അതിനുവേണ്ടി ശക്തമായി പ്രവർത്തിപ്പിച്ച് ഇസ്ലാമില്ലെങ്കിൽ ഇതിനിത് സംഭവിക്കില്ലായിരുന്നു എന്ന വിധം 2001 മുതൽ ലോകത്താകെ നടന്ന പ്രചാരണമാണ് ഇസ്ലാം സമം ടെററിസം. എന്തിനാണ്? ആരും ഇസ്ലാമിനെ മനസ്സിലാക്കരുത്, ആരും ഇസ്ലാമിലേക്ക് വരരുത്, ആരും ഇസ്ലാമിനെ പഠിക്കാൻ ശ്രമിക്കരുത്. ഇതൊരു ഭീകരതയാണെന്ന് എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ടാവണം. ഇതിനാണ് ഇസ്ലാം ഫോബിയ എന്ന് പറയുന്ന ഇസ്ലാം ഭീതി. ഒരു മുസ്ലിമിന്റെ താടി കാണുമ്പോൾ അതൊരു വലിയ ഭീകരതയായിട്ട് സമൂഹത്തിന് തോന്നാൻ മാത്രം ഇത് എല്ലായിടത്തും പ്രചരിപ്പിക്കപ്പെട്ടു. ഓട്ടിസം ബാധിച്ച അമേരിക്കക്കാരനാകുന്ന ഒരു ചെറിയ വിദ്യാർത്ഥി അവൻ നിർമ്മിച്ച ഒരു ക്ലോക്കുമായി കൗതുകത്തിന് സ്കൂളിലേക്ക് എത്തിയതും ആ സ്കൂളിൽ വെച്ച് ആ ക്ലോക്കിന്റെ ടിക് ടിക് അടി കേട്ട് പോലീസിനെയും അവിടെയുള്ള എല്ലാ ദുരന്ത സേനയെയും ടീച്ചർ വിളിച്ചു വരുത്തുന്നതും അവസാനം അമേരിക്കൻ പട്ടാളം ആ സ്കൂളിനെ വലയം ചെയ്യുന്നതും അമേരിക്കൻ മിലിറ്ററിയുടെ ഹെലികോപ്റ്ററുകൾ ആ സ്കൂളിന് ചുറ്റും പറന്നു പറന്ന് ഈ കുട്ടിയെ ഭീകരമായി കസ്റ്റഡിയിലെടുക്കുന്നതൊക്കെ ലോകം നാണത്തോടുകൂടെ കണ്ടിരുന്നിട്ടുണ്ട്. ഓട്ടിസം ബാധിച്ച കുട്ടിയാണ്, നേരമണ്ണം ചിന്തിക്കാൻ പോലും കഴിയില്ല. ആ കുട്ടി അവൻ്റെ വീട്ടിൽ നിന്നൊരു ക്ലോക്ക് കൊണ്ടുവന്നപ്പോൾ ഒരു ചെറിയ വിദ്യാർത്ഥിയിൽ പോലും ഭീകരതയുടെ ലാഞ്ചന കാണാനും അമേരിക്കയുടെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തി അവൻ അറസ്റ്റ് ചെയ്യാൻ മാത്രം ഇസ്ലാം ഫോബിയ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു?
ഇതാണ് ഞാൻ പറയുന്നത്. ഇതിനെ തുടർന്നാണ് ലോകത്ത് നവനാസ്തികത വളർന്നു വരുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന യാതൊരു ഫിലോസഫി ഇല്ലാതെ, എന്താണ് ഇസ്ലാം എന്ന് മനസ്സിലാക്കാതെ, കഥകളും വഞ്ചനകളും വിശ്വസിച്ച് അത് ഇസ്ലാമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കുറേ പോഴത്തക്കാർ വളർന്നു വരുന്നത് അവിടെയാണ്. ആദ്യമായി ഈ രംഗത്ത് പ്രവർത്തിച്ചത് 4 കുതിരക്കാർ എന്ന പേരിൽ അറിയപ്പെടുന്ന റിച്ചാർഡ് ഡോക്കിൻസ്, സാം ഹാരിസൺ, ഡെന്നിഫർ ഇച്ചൻസ് തുടങ്ങിയ ഈ പേരായിരുന്നു. ഇവർ നിർമ്മിച്ചു വെച്ച പുസ്തകങ്ങളിൽ നിന്നും ആശയങ്ങളിൽ നിന്നുമാണ് നമ്മുടെ കേരളത്തിലേക്ക് നവനാസ്തികത വരുന്നത്. 2009 നാസ്തികനായ ദൈവം എന്ന പേരിൽ കേരളത്തിൽ അത് സംബന്ധമായൊരു പുസ്തകം വരുന്നത്. 2010 അതിൻ്റെ പ്രചാരണാർത്ഥം സയൻസ് ക്യാമ്പുകൾ എന്ന പേരിൽ ശാസ്ത്ര രംഗത്ത് ഒരു ഡിഗ്രി പോലും ഒരു ഡിപ്ലോമ പോലും ഇല്ലാത്ത തിരുവനന്തപുരത്തുകാരനാവുന്ന ഒരു ഇംഗ്ലീഷ് മാഷ്ടറുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ഉടനീളം പരിപാടികൾ നടക്കുന്നു. ഇതെന്തോ ശാസ്ത്രീയ സംഭവമാണെന്നും കരുതിയിട്ട് കുറെ ആളുകൾ അതിൽ വഞ്ചിക്കപ്പെടുന്നു. പിന്നീട് കേരളത്തിലുള്ള യുക്തിവാദത്തിന്റെ രീതിയും ശൈലിയും മാറുന്നു. പിന്നെന്താ യുക്തിവാദം? പിന്നെ വെറും പരിശുദ്ധ ഇസ്ലാമിനെ പരിഹസിക്കുന്ന ഒരു രീതിയിലേക്ക് യുക്തിവാദം മാറി. അതിൻ്റെ ഭാഗമായാണ് ചില ആളുകളൊക്കെ അവർക്ക് കിട്ടിയ വളരെ ശുഷ്കമായ എന്തെങ്കിലും വാറോലയെടുത്തിട്ട് വലിയ പ്രോഗ്രാമിലൊക്കെ സദസ്സിനെ പൊട്ടിച്ചിരിപ്പിച്ച് പൊട്ടിച്ചിരിപ്പിച്ച് സ്റ്റാറുകളാവാൻ ശ്രമിക്കുന്നത്. ബുറാക്കിന്റെ കഥ പറയുന്ന ഒരു മനുഷ്യൻ മാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ പെടുന്നു, മുഅ്ജിസത്തുകളിൽ പെടുന്നു അവിടുത്തെ മിഅ്റാജ് യാത്ര. കുറെ ആളുകൾക്ക് ഈ മുഅ്ജിസത്തൊക്കെ അങ്ങനെ ശാസ്ത്രീയമായി തെളിയിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഒരു വിശ്വസിക്കുമല്ലോ. മുഅ്ജിസത്ത് ശാസ്ത്രീയമായി തെളിയിക്കണം. എന്താണ് മതമെന്നറിയില്ല, എന്താണ് ശാസ്ത്രമെന്ന് തീരെ അറിയില്ല. ഈ പ്രപഞ്ചത്തെയും പ്രകൃതിയെയും കുറിച്ചുള്ള പഠനത്തിനാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. അതിൽ മാത്രം പരിമിതമാണ് ശാസ്ത്രത്തിന്റെ അന്വേഷണം. ശാസ്ത്രം ഇത്രമേൽ വികസിച്ചിട്ടും ഈ പ്രകൃതിയുടെ 5% കണ്ടെത്താൻ സാധിച്ചിട്ട് പോലും ഇല്ല. പലരും പറയുന്ന കേട്ടാ തോന്നും ഇസ്ലാം എന്ന് പറഞ്ഞ ശാസ്ത്രവിരുദ്ധരാണ്, ഇവരൊക്കെയാണ് ശാസ്ത്രത്തിന്റെ യഥാർത്ഥ ആളുകൾ. പ്രിയപ്പെട്ടവരെ തെറ്റിദ്ധരിക്കരുത്. 280 ആധുനിക കാലത്തുള്ള സയന്റിസ്റ്റുകളെ കുറിച്ചുള്ള പഠനമുണ്ട്. അവരുടെ മതം എന്തായിരുന്നു? അവരിൽ മഹാഭൂരിപക്ഷവും ഏതെങ്കിലും ഒരു മതവിശ്വാസികളാണ്. വളരെ ന്യൂനപക്ഷം മാത്രമാണ് സന്ദേഹവാദികൾ. സന്ദേഹവാദികൾ എന്ന് പറഞ്ഞാൽ മുഴുവൻ യുക്തിവാദികളല്ല, നിരീശ്വരവാദികളല്ല, അത് വേറൊരു ടൈപ്പാണ്. വളരെ കുറഞ്ഞ 10% മാത്രമേ നിലവിൽ പോലും എല്ലാ പ്രചാരണവും നടത്തി മതവിരുദ്ധത ചെറുപ്പം മുതൽ കുത്തിവെച്ചിട്ട് പോലും LKG ക്ലാസ് മുതൽ മതവിരുദ്ധതയും ഒരിക്കലും തെളിയിക്കാൻ കഴിയാത്ത എവല്യൂഷനും കുത്തിവെച്ചിട്ട് പോലും വളരെ കുറഞ്ഞ വിഭാഗം മാത്രമാണ് ശാസ്ത്രജ്ഞന്മാർ മതനിരോധികളും വിരോധികളുമായിട്ടുള്ളത്. പരിശുദ്ധ ഇസ്ലാമിന്റെ ശാസ്ത്രീയ സമീപനമൊക്കെ ഈ വിമർശിക്കുന്ന ആളുകൾ എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ പറഞ്ഞു കയറ്റിയിട്ട് ഇങ്ങനെ പുളിമക്കേറി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെന്ന് പഠിക്കണ്ടേ? നന്നേ ചുരുങ്ങിയ മലയാളത്തിൽ ഇറങ്ങുന്ന പുസ്തകങ്ങൾ, ഡാനൂബ് സാക്ഷി, MP വീരേന്ദ്രകുമാറിന്റെ ഡാനൂബ് സാക്ഷി എന്ന പുസ്തകമുണ്ട്, കോഴിക്കോട് മാതൃഭൂമി പുറത്തിറക്കിയത്. ആ പുസ്തകത്തിന്റെ 135 പേജുകൾ ഇസ്ലാം ലോകത്തിന് നൽകിയ ശാസ്ത്രീയമായ പുരോഗതിയുടെ അടിസ്ഥാനത്തിന്റെ ആ അടിസ്ഥാനത്തിലും അടിത്തറയിലും നിന്ന് ശാസ്ത്രം ഇന്ന് വികസിച്ചു വന്നതിന്റെ വർണ്ണനകളാണ്. MP വീരേന്ദ്രകുമാർ പറയുന്നുണ്ട്, ഇത് വിസ്തരിച്ചു പറഞ്ഞാൽ ഇനിയും കുറെ പറയേണ്ടി വരും, സൂചനകളൊക്കെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നുവെന്ന്. 135 പേജുകൾ ഇസ്ലാമിന്റെ ശാസ്ത്രീയ സംഭാവനകളെ കുറിച്ച് അദ്ദേഹം എഴുതി. വേറെയും പുസ്തകങ്ങൾ വായിക്കാം. കേംബ്രോയിയുടെ ഇസ്ലാമിന്റെ ചരിത്രപരമായ പങ്ക് എന്ന പുസ്തകം വായിക്കാം. ഇസ്ലാം എന്താണ് ശാസ്ത്രത്തിന് നൽകിയത്? യുക്തിവാദി തന്നെയായ നെഹ്റുവിന്റെ ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ പോലെയുള്ള പുസ്തകങ്ങൾ വായിക്കുക. ലോക ചരിത്രത്തെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പുസ്തകം വായിക്കുക. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു ഉദ്ധരണിയുണ്ട് നമ്മുടെയൊക്കെ മനസ്സിൽ കിടക്കുന്നത്. യൂറോപ്യൻ കടപ്പുറത്ത് കക്ക പെറുക്കി നടക്കുന്ന കാലത്ത് ശാസ്ത്രത്തിന്റെ ഉത്തുംഗതയിലായിരുന്നു മുസ്ലിം പണ്ഡിതന്മാർ. ശാസ്ത്രത്തിന്റെ ഉത്തുംഗതയിലായിരുന്നു.
അപ്പൊ എന്താണ് ശാസ്ത്രം എന്നുള്ളതിനെ കുറിച്ചൊന്നും അറിയില്ല. ഈ പ്രകൃതിയെ കുറിച്ചുള്ള പഠനമാണ് ശാസ്ത്രം, പ്രകൃതി നിയമങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ശാസ്ത്രം. അതിന്റെ അപ്പുറത്തുള്ള അഭൗമമായ ഒരു പ്രതിഭാസത്തെ കുറിച്ച്, ആത്മാവിനെ കുറിച്ച്, സ്വർഗത്തെ കുറിച്ച്, നരകത്തെ കുറിച്ച്, ഈ പ്രകൃതിയുടെ സൃഷ്ടാവാകുന്ന പ്രകൃതിയുടെ ഭാഗമല്ലാത്ത അള്ളാഹുവിനെ കുറിച്ച് ശാസ്ത്രത്തിന് ചർച്ച ചെയ്യാൻ കഴിയില്ല. ഇത് മനസ്സിലാക്കുന്നില്ല ആളുകൾക്ക്. മുഅ്ജിസത്ത് ശാസ്ത്രീയമായി തെളിയിക്കാൻ പറ്റുമെന്നാണ് ചില ആളുകളുടെ തെറ്റിദ്ധാരണ. ഇപ്പൊ ഞാൻ വളരെ ലളിതമായൊരു ഉദാഹരണം പറയാം. ഞാൻ ഈ ഫോൺ കൈവിട്ടിട്ടുണ്ടെങ്കിൽ അത് താഴേക്ക് വീഴും. സർ ഐസക് ന്യൂട്ടന്റെ ഗ്രാവിറ്റേഷൻ തിയറി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഭൂമി അതിന്റെ കേന്ദ്രത്തിലേക്ക് വസ്തുക്കളെ ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ ഈ കൈയെടുത്താൽ ഈ ഫോൺ താഴേക്ക് വീഴുമെന്നതിൽ ഒരു തർക്കവുമില്ല. ഒരു പ്രവാചകൻ അവിടുത്തെ മുഅ്ജിസത്തായി ഫോൺ താഴേക്ക് വീഴാത്ത വിധം കൈയെടുക്കാൻ പറ്റുന്നുവെങ്കിൽ അത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ പറ്റൂല. എന്തുകൊണ്ടെന്ന് ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ പറ്റൂല. ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ പറ്റാതിരിക്കുമ്പോഴാണ് അത് മുഅ്ജിസത്താകുന്നത്. മുഅ്ജിസത്തിന്റെ നിർവചനം പറയുന്ന ഒന്നാം പദം ഖർഖുന്നിൽ ആദതീനാണ്, പ്രകൃതിയെ ലംഘിക്കുന്നത്. അല്ലെങ്കിൽ എന്താ അതൊരു മുഅ്ജിസത്ത്? ഞാൻ ഫോൺ ഇട്ടു, അത് വീണു. നബി ഇട്ടു, അതും വീണു. ഇവിടെ എന്ത് മുഅ്ജിസത്താണ്? അപ്പൊ ചില ആളുകൾ ഇങ്ങനെ സന്ദേഹിക്കുകയാണ്, എങ്ങനെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു 150 കിലോ ഉള്ള പോത്തിന്റെ മേലെ കയറിയിട്ട് ഏഴാനാകാശമൊക്കെ കയറി വന്നത് എന്നാണ്. അവർക്ക് തന്നെ വല്ലാത്തൊരു കോൺഫിഡൻസ്. നന്നായിട്ട് ആളുകൾ ഈ പുളിമ കയറ്റിയിട്ട് ചുടുചോറ് മാന്തിക്കുമ്പോൾ, ആളുകൾ ഇങ്ങനെ കൊയ്യൊട്ടി കൊടുക്കുമ്പോൾ അവർ പറയാണ് 150 കിലോ ഉള്ള ഒരു പോത്ത് പറക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് വിശ്വസിക്കണം. ഞാനും ഈ പോത്തും തമ്മിൽ എന്താണ് വ്യത്യാസം നമുക്കറിയില്ല. അത് അവർ തീരുമാനിക്കട്ടെ. പോത്തും അവരും തമ്മിലുള്ള വ്യത്യാസം അവർ തീരുമാനിക്കട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്താണ് ഈ അന്നിശാപ്രയാണം, അതേപ്രകാരം ആകാശാരോഹണം. അത് സംഭവിച്ചുവെന്നത് പരിശുദ്ധ ഖുർആനും പരിശുദ്ധമായ ഹദീസുകളും തെളിയിച്ചു പറയുന്ന ഒരു കാര്യമാണ്. അതെങ്ങനെയാണ് പോത്തിന് പാറാൻ പറ്റുകയെന്ന് കരുതിയിട്ട് ഈ നമ്മുടേതായ സങ്കല്പങ്ങളിലേക്ക് അതിനെ ചുരുക്കി കെട്ടണമെന്ന് വിചാരിക്കുമ്പോൾ അതാണ് ശാസ്ത്രവിരുദ്ധത എന്ന് മനസ്സിലാക്കുക. പിന്നെ ഒരു ഫോട്ടോ ഒക്കെ പ്രദർശിപ്പിക്കും ചില ആളുകൾ, ബുറാക്കിൻ്റെതാന്നും പറഞ്ഞിട്ട്. ഒരു പെണ്ണിൻ്റെ മുഖം, മയിലിൻ്റെ വാല്, പല പല ചിറകുകൾ, അതിനൊക്കെ മുത്തും പഴയവും വെച്ച് പിടിപ്പിച്ചിരിക്കുക. ഇങ്ങനെ കുറേ കുറേ സംഗതികൾ. എന്നിട്ട് പറയാം, ഇത് ഞാൻ ഹദീസുകളിൽ നിന്ന് പറയാണ്, വെറുതെ പറയുന്നുമല്ല. ഇത് ഞാൻ ഹദീസുകളിൽ നിന്ന് പറയാണ്. ഈ ബുറാക്കിന്റെ ഫോട്ടോ ഉണ്ടാക്കിയത് വെറുതെ ഉണ്ടാക്കിയതൊന്നുമല്ല, മറിച്ച് ഹദീസുകളിൽ നിന്ന് ഓരോന്നും ഓരോന്നും. ഒരു ഹദീസിലുണ്ട് മുഖം ഇങ്ങനെ ആയിരുന്നു, ഒരു ഹദീസിലുണ്ട് കാലിങ്ങനെയായിരുന്നു, ഒരു ഹദീസിലുണ്ട് വാലിങ്ങനെയായിരുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്താണ് തൻ്റെ വിജ്ഞാനം എന്നതിനെപ്പറ്റി ഒരു ബോധമല്ലാതെ, എന്താണ് ശാസ്ത്രം എന്നറിയാതെ, എന്താണ് ഇസ്ലാം എന്നറിയാതെ, ഇസ്ലാമിൻ്റെ ദർശനം എന്താണെന്ന് മനസ്സിലാക്കാതെ കുറേ ആളുകൾ ആളെ കൂട്ടിയിട്ട് ഇങ്ങനെ പരാജയത്തിൻ്റെ പാത തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുക. സങ്കടമുണ്ട്. എന്താണ് ഈ ബുറാക്കിന്റെ ഫോട്ടോ? നമ്മൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാനതൊന്ന് സൂചിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. എന്താണ് ഈ ബുറാക്കിന്റെ ഫോട്ടോ? ബുറാക്കിന്റെ ഒരു ചിത്രം എന്ന രീതിയിൽ പണ്ടൊക്കെ വിവരമില്ലാത്ത മുസ്ലിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇങ്ങനെ ഒരു ഫോട്ടോ നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഈ ഫോട്ടോ ഏത് ഹദീസിലുള്ളതാണ്? നമ്മൾ മനസ്സിലാക്കുക, ഒരു ഹദീസിലും ഉള്ളതല്ല. മഹാനായ ഇബ്നുൽ ജൗസി അദ്ദേഹത്തിന്റെ മൗലൂആത്ത് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ ഒരു വാറോല കൊണ്ടുവരുന്നുണ്ട്. മൗലൂആത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉസ്താദ്മാർക്കൊക്കെ അറിയും, നബിയുടെ പേരിൽ ആരൊക്കെയോ പിന്നീട് ഉണ്ടാക്കി ചേർത്ത വാക്യങ്ങൾക്കാണ് മൗലൂആത്ത് എന്ന് പറയാം. ഇബ്നുൽ ജൗസി ഈ ഒരു സംഭവത്തെ കൊണ്ടുവരുന്നത് മൗലൂആത്ത് എന്ന് പറയുന്ന പുസ്തകത്തിലാണ്. എന്താ മൗലൂആത്ത്? നബി തങ്ങളുടെ പേരിൽ പിന്നീട് ആരൊക്കെയോ ഉണ്ടാക്കി തീർത്ത വാറോലകൾ. ഈ മൗലൂആത്ത് എന്ന പുസ്തകത്തിലാണ് ഇതൊരിക്കലും നബിയുടേതല്ലെന്ന് തെളിയിക്കാൻ ഇബ്നുൽ ജൗസി ഈ ഒരു ചിത്രീകരണം കൊണ്ടുവരുന്നത്. ഇതേക്കുറിച്ച് പണ്ഡിതന്മാരൊക്കെ പറയുന്നത് ആദാ ഹദീസുല്ലാ നശുക്കു ഫീ വളഹി, ഇതാരോ നിർമ്മിച്ചതാണെന്നതിൽ നമുക്കാർക്കും ഒരു സംശയവുമില്ല എന്നൊക്കെ പോന്നിട്ട് കുറെ പറഞ്ഞു പോന്നിട്ട് പറയാ വലൗല അന്നി അത്തഹിമു ബിഹി
കുറേ പോരാണ്. ഫൈന്നഹു ആമിയുൻ കദ്ദാബുൻ, ഇത് നിർമ്മിച്ചയാൾ നല്ല കള്ളനാണ്, അയാൾക്ക് ഇസ്ലാമിനെ കുറിച്ച് ഒരു വിവരവും ഇല്ലാത്തയാളാ. ഒരു നീണ്ട വാക്കാണ്, ഞാനതിങ്ങനെ മുറിച്ച് മുറിച്ച് ലാസ്റ്റ് എത്തുകയാണ്. എന്നിട്ട് ഇന്ന വാലി അഹു, ഈ ഒരു ബുറാക്കിന്റെ ഫോട്ടോ നിർമ്മിച്ചയാൾ, കസദ ഷൈനൽ ഇസ്ലാമി ബിഹാദൽ അദീസി, ഈ ഒരു വാറാല കൊണ്ട് ഇസ്ലാമിനെ മലിനമാക്കാനും മാനം കെടുത്താനുമാണ് അയാൾ ആഗ്രഹിക്കുന്നത്. ഇതാണ് ഇസ്ലാം. ഈ ബുറാക്കിന്റെ ഫോട്ടോ ഞാനിങ്ങനെ ഹദീസിന്ന് കണ്ടുപിടിച്ചതാന്നൊക്കെ, യാതൊരുവിധ ബോധവും ഇസ്ലാമിന്റെ വിജ്ഞാന ശാഖയെ കുറിച്ച് പരിചയമില്ലാതെ ബഹളം വെക്കുന്ന ആളുകൾ മനസ്സിലാക്കുക, ഇത് മൗലുവാത്തിലാണ് ഇബ്നുൽ ജോസി ഉദ്ധരിക്കുന്നത്. മൗലുവാത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കണം. നബിയുടെ മേലിൽ പിന്നീട് നിർമ്മിക്കപ്പെട്ട വാക്യങ്ങളെ പരിചയപ്പെടുത്തുന്ന പുസ്തകം. എന്തിനാ അങ്ങനെ ഒരു പുസ്തകം ഉണ്ടാക്കുന്നത്? ഇത് നബിയുടെ വാക്കല്ലെന്ന് മനസ്സിലാക്കാൻ. ഏതെങ്കിലും ആളുകൾ, ഞാനിത് കിതാബെന്ന് കണ്ടതാണ്, പെണ്ണിന്റെ മുഖമുള്ള, മയിലിന്റെ വാലുള്ള, എല്ലാ ചിറകുകളിലും നിറച്ച് ഈ മുത്തുകളും മാണിക്യവും പതിച്ച ഒരു കുതിരപ്പുറത്ത് കയറി റസൂൽ അങ്ങട് മിറാജ് ചെയ്തു എന്നത് ആരെങ്കിലുമൊക്കെ ഇസ്ലാമിന്റെ പേരിൽ പിൽക്കാലത്ത് സോഷ്യൽ മീഡിയയിൽ ആക്ഷേപിക്കുന്നുണ്ടെങ്കിൽ, ഇത് ഇസ്ലാമിൻ്റെതല്ലെന്ന്, മുത്തറസൂലിന്റെ വാചകമല്ലെന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഈ മൗലുആത്തിന്റെ കിതാബുകൾ ഉണ്ടാക്കുന്നത്. എന്താ ഇസ്ലാം? എന്താണ് ഇസ്ലാം? അത് മനസ്സിലാക്കുക. മഹാന്മാരായ പണ്ഡിതന്മാർ കൃത്യമായ രീതിയിൽ ഇസ്ലാമിന്റെ നിർവചനം പറയുന്നുണ്ട്. മിനാജുർ ലൈത്തമി റഹ്മഹുല്ലയുടെ തോഹ്ഫത്തുൽ മുഹ്താജിന്റെ ആമുഖത്തിൽ, മനുഷ്യന്റെ ഭൗതികവും ആത്മീകവുമായ വിജയം നേടാൻ അള്ളാഹു സംവിധാനിച്ചതായ ഏറ്റവും സുതാര്യമായ മാർഗമെന്നാണ് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നത്. ഈ ഇസ്ലാമിന്റെ വിശ്വാസ കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രഥമം അള്ളാഹുവിലുള്ള വിശ്വാസം, ഏറ്റവും പ്രഥമം അള്ളാഹുവിലുള്ള വിശ്വാസം വിസ്തരിച്ച് ചർച്ച ചെയ്യേണ്ട ഒരു മാറ്ററാണ്. ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവില്ലെന്ന് തെളിയിക്കാൻ ഭൂലോകത്ത് ഒരൊറ്റ മനുഷ്യനും സാധ്യമല്ല. ഈ ലോകത്തിനൊരു സൃഷ്ടാവില്ലെന്ന് തെളിയിക്കാൻ ഭൂലോകത്തൊരു മനുഷ്യനും സാധ്യമല്ല. അത് നമ്മൾ വെറുതെ പറയണതൊന്നുമല്ല. ഇതിനോ സൃഷ്ടാവില്ല എന്ന് തെളിയിക്കൽ ഒരിക്കലും സാധ്യമല്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ നാസ്തികനായ ദൈവം എന്ന പുസ്തകത്തിൽ കേരളത്തിൽ നവനാസ്തികത പ്രചരിപ്പിച്ച ഏകദേശം പ്രഭാഷണങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ, വലതുപക്ഷ തീവ്രവാദത്തിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നാസ്തിക മോർച്ച നിർമ്മിക്കുന്ന ഒരു മനുഷ്യൻ അയാളുടെ നാസ്തികനായ ദൈവം എന്ന പുസ്തകത്തിൽ വ്യക്തമായി എഴുതുന്നതാണ്, ഈ പ്രപഞ്ചത്തിനോ സൃഷ്ടാവില്ല എന്ന് തെളിയിക്കുന്നത് അസാധ്യമാണ്. ഈ പ്രപഞ്ചത്തിനോ സൃഷ്ടാവില്ലെന്ന് തെളിയിക്കുന്നത് അസാധ്യമാണെങ്കിൽ, സൃഷ്ടാവില്ല എന്ന് പറയാൻ വേണ്ടി മാത്രം ആയുസ് മാറ്റിവെക്കുന്ന മുസ്ലിം പേരുള്ള ആളുകളെങ്കിലും, ഇസ്ലാമിൽ പറക്കാൻ ഭാഗ്യം കിട്ടിയവരെങ്കിലും ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. എന്തിനെയാണ് നമ്മൾ നിഷേധിക്കുന്നത്? സയൻസിന്റെ ഏത് തിയറി എടുത്തിട്ടാ നമുക്ക് സൃഷ്ടാവില്ല തെളിയിക്കാൻ പറ്റുക? ആധുനിക സയൻസിന്റെ അടിസ്ഥാനം തന്നെ ഈ സമയം മെസ്സി സ്ക്വയർ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആപേക്ഷികതാ സിദ്ധാന്തം. എങ്ങനെയാണ് അതുകൊണ്ട് ലോകത്തിനൊരു സൃഷ്ടാവില്ല എന്ന് തെളിയിക്കാൻ പറ്റുക? ഈ മഹാപ്രപഞ്ചത്തിനൊരു സൃഷ്ടാവില്ലെന്ന് തെളിയിക്കാൻ ആർക്കുമേ സാധ്യമല്ല. സൃഷ്ടാവുണ്ടെന്ന് മതം പറയുന്നു. ആ മതം പറയുന്ന വിശ്വാസവുമായി മുന്നോട്ട് പോയാൽ സൃഷ്ടാവുണ്ടോ എന്നോ ഇല്ലേ എന്ന് തെളിയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചർച്ചയിൽ പോകുന്നില്ല. ചില ശാരീരികമായ പരിമിതികൾ എന്ന് എനിക്കുണ്ട്, ഞാൻ അതിലേക്ക് വിസ്തരിച്ചു പോകുന്നില്ല. ആവശ്യാനുസരണം നമുക്കതിലേക്ക് കടക്കാം. ഈ സൃഷ്ടാവിലുള്ള വിശ്വാസം മനുഷ്യനെ ധർമ്മനിഷ്ഠനാക്കുന്നു. വളരെ പ്രായം ചെന്നൊരു മാതാവോ പിതാവോ വീട്ടിലുണ്ടെങ്കിൽ പരിണാമത്തിലൂടെ വിശ്വസിക്കുന്ന ആളുകൾക്ക് ആ മാതാവിനെ സംരക്ഷിക്കാൻ പിതാവിനെ സംരക്ഷിക്കാൻ യാതൊരു ബാധ്യതയുമില്ലെന്ന് ഏറ്റിസം വളർന്നു പിടിച്ച യൂറോപ്പ് തെളിയിച്ചു കൊണ്ടിരിക്കുന്നു. ഈ നാസ്തികത വളർന്നു പിടിച്ച യൂറോപ്പ് അത് തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു. നേരെ മറിച്ച് എത്ര വൃദ്ധനായാലും ഒരു ഉപകാരവും ഭൗതികമായി ലഭിക്കുന്നില്ലെങ്കിലും വൃദ്ധരായ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ വിശ്വാസി മുന്നിലുണ്ടാകും. എന്തുകൊണ്ട്? അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രതീക്ഷ അവനുണ്ട്, അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം അവനുണ്ട്. ഈ അള്ളാഹു മാതാപിതാക്കളെ സംരക്ഷിക്കണമെന്ന് അവനോട് പറഞ്ഞ ബോധം അവനുണ്ട്. അങ്ങനെ ഓരോന്നോരോന്നോരോന്നായി നമ്മൾ ചിന്തിക്കുക.
എത്ര കടം വന്നാലും ഒരു വിശ്വാസി ആത്മഹത്യയിലേക്ക് പോകുന്നില്ല. ഇതിനൊക്കെ ഒരു മറുപടിയായിട്ട് പറയാനുണ്ടാകുക, ഏതൊക്കെ മുസ്ലിം പേരുള്ള ആളുകൾ ആത്മഹത്യ ചെയ്യുന്നില്ലെന്നാണ്, അത് നമ്മൾ നിഷേധിക്കുന്നില്ല. അള്ളാഹുവിനെയും റസൂലിനെയും യഥാവിധി പിന്തുടരുന്നവരെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഏതെങ്കിലും ഇസ്ലാമിക സൊസൈറ്റിയിൽ വളർന്നു, ഇതുപോലെയുള്ള നാസ്തികരുടെ സ്വാധീനത്തിലൊക്കെ ജീവിച്ചു, അങ്ങനത്തെയാൾ ആത്മഹത്യ ചെയ്യുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. ലോകാടിസ്ഥാനത്തിൽ ആത്മഹത്യയുടെ കണക്കെടുക്കുക ഏറ്റവും കുറവ് മുസ്ലിം രാജ്യങ്ങളിലാണ്. നമ്മുടെ കേരളത്തിൽ ആത്മഹത്യയുടെ കണക്കെടുക്കുക, മുൻ ഡി ജി പി ആകുന്ന സെബി മാത്യുവിന്റെ കേരളം ഇങ്ങനെ മരിക്കണമോ എന്നൊരു പുസ്തകമുണ്ട്. അദ്ദേഹം പറയുന്നു, കുറേയൊക്കെ മതം പാലിക്കുന്നത് കൊണ്ട് മലപ്പുറത്ത് ആത്മഹത്യ വളരെ കുറവാണെന്ന്. കുറേയൊക്കെ മതം പാലിക്കുന്നത് കൊണ്ട് അതാ വളരെ കുറവാകുന്നത്. പൂർണ്ണമായും മതം പാലിച്ചാൽ പൂർണ്ണമായും ആത്മഹത്യ ഇല്ലാതെയാകും. ഇവരൊക്കെ മുന്നോട്ട് വെക്കുന്ന വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഒന്നാം നിലയിലൊക്കെ നിൽക്കുന്ന സ്വീഡനെ പോലെയുള്ള നോർവേ ഉള്ള കുറേ രാജ്യങ്ങളുണ്ട്. അവിടെയാണ് അത്ര ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ്, ഏറ്റവും കൂടുതൽ സന്തോഷം. പക്ഷേ ലോകാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഇത്തരം രാജ്യങ്ങളിലാണ്. പിന്നെ എങ്ങനെയാ അവർക്ക് സന്തോഷം ഉണ്ടാവുന്നത്? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മുന്നിൽ ധാർമ്മികമായ സാധ്യതകളെയുള്ളൂ. അവനൊരിക്കലും അന്യന്റെ മുതൽ അപഹരിക്കില്ല. നിലമ്പുകാരന് കാരനാകുന്ന ഒരു സാധാരണ ഓട്ടോറിക്ഷ ഡ്രൈവറെ കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട്, ഒരു നൗഷാദിനെ കുറിച്ച്. അയാൾ തന്റെ വണ്ടി കഴുകിക്കൊണ്ടിരിക്കുമ്പോ അതിൽ നിന്നൊരു ചെറിയ ആഭരണം വീണ് കിട്ടുന്നു. ആ ആഭരണം ആരോരുമില്ലാത്ത ആ സന്ദർഭത്തിൽ നൗഷാദിനെ സ്വന്തമാക്കാം. ഓട്ടോറിക്ഷ തൊഴിലാളികളൊക്കെ നമുക്കറിയാം, കഷ്ടിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വരുമാനം കിട്ടും. അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഓട്ടോ കഴുകുമ്പോൾ ഒരു ചെറിയ ആഭരണം വീണ് കിട്ടുന്നു. ആ ആഭരണവുമായി 4.5 കൊല്ലം ഈ നൗഷാദ് എന്ന ചെറുപ്പക്കാരൻ സഞ്ചരിക്കുന്നു. അയാളുടെ ഓട്ടോയിൽ ബോർഡ് വെക്കുന്നു, അയാൾ എത്തിപ്പെടുന്നിടത്തൊക്കെ ബോർഡ് വെക്കുന്നു. അന്വേഷിച്ച് 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 അവസാനം ആ ആഭരണത്തിന്റെ ഉടമസ്ഥനെ കണ്ടുപിടിച്ച് അദ്ദേഹത്തെ ഏൽപ്പിക്കുമ്പോഴാണ് ഈ നൗഷാദിന് ചാരിതാർത്ഥ്യം വരുന്നത്. എന്തുകൊണ്ട് അന്യന്റെ മുതൽ അഹിതമായി ഉപയോഗിക്കാൻ പാടില്ലെന്ന് അവന്റെ മതം അവനെ പഠിപ്പിച്ചിരിക്കുന്നു. നമ്മൾ ഓരോന്ന് പരിശോധിക്കുക. എന്തിനാണ് ഒരു കുട്ടിനെ നോക്കേണ്ടത്? യുക്തിവാദികളുടെ ചില നേതാക്കളൊക്കെ ഉണ്ടല്ലോ, ഞാൻ പേര് പറയുന്നില്ല, അവരൊരിക്കലും നന്ദി എന്ന് പറയുന്ന വാക്കിന് പ്രസക്തി ഇല്ല എന്നാ പറയണത്. ഞാൻ നന്ദി എന്ന് പറയുന്ന വാക്കിന് പ്രസക്തിയില്ല, ആരും ആരോടും നന്ദി പറയാൻ പാടില്ല. അതൊക്കെ പ്രകൃതിയുടെ ഒരു നിയമം അനുസരിച്ച് ഇങ്ങനെ ചെയ്തു പോണതാണ്. ഒരു പിതാവിനോട് പുത്രന് നന്ദി ചെയ്യേണ്ടതില്ല, ഒരു മാതാവിനോട് പുത്രിക്ക് നന്ദി ചെയ്യേണ്ടതില്ല, ഭർത്താവിന് ഭാര്യയോട്, ഭാര്യക്ക് ഭർത്താവിനോട് ഒരർത്ഥത്തിലും നന്ദിയില്ല. അവരുടെ ജൈവ പരിണാമത്തിന്റെ ഭാഗമായി അവർ സെക്സിൽ ഏർപ്പെടുന്നു, കുഞ്ഞുങ്ങളുണ്ടാകുന്നു, അതങ്ങനെ അങ്ങനെ അതിന്റെ വഴിക്ക് പോകുന്നു. പിതാവിന് കുട്ടിയോടോ കുട്ടിക്ക് പിതാവിനോടോ ബാധ്യതയില്ല. കുറെ ദർശനങ്ങളുണ്ട് നമ്മുടെ മുമ്പിൽ. ഇപ്പൊ ഫെമിനിസം ഉദാഹരണമായിട്ട് എടുക്കാം. അവർ എത്ര വിധത്തിൽ പ്രായോഗികമല്ലാത്ത ദർശനമാണ് സമൂഹത്തിന് സമർപ്പിച്ചതെങ്കിലും അവർക്കൊരു ദർശനം സമർപ്പിക്കാനുണ്ടായിരുന്നു. നമ്മളെ ഗൗരവത്തിൽ നല്ലവണ്ണം മനസ്സിലാക്കണം. ഇപ്പോ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഫെമിനിസത്തിന്റെ വലിയ പ്രശ്നം. അതെന്തുകൊണ്ട് പീഡിപ്പിക്കപ്പെടുന്നു? പുരുഷ മേധാവിത്വം കൊണ്ട്. എങ്ങനെ പുരുഷ മേധാവിത്വം ഉണ്ടാകുന്നു? കുടുംബ വ്യവസ്ഥ കൊണ്ട്. കാരണം കുടുംബത്തിലല്ലേ പുരുഷന് മേധാവിയാവാൻ പറ്റുള്ളൂ. ഒരാൾക്ക് അയാൾ വിചാരിച്ച രീതിയിൽ അയാളുടെ ഭാര്യ നിർമ്മിച്ച ഭക്ഷണം ശരിയായിട്ടില്ലെങ്കിൽ അടുത്ത വീട്ടിലെ പെണ്ണിനെ പോയിട്ട് ഒന്നും കാണിക്കാൻ കഴിയില്ല. ഈ കുടുംബത്തിലുള്ള അയാളുടെ ഭാര്യയെ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ചെയ്യണം എന്നല്ല ഞാൻ പറയണത്, ഞാൻ ഫെമിനിസ്റ്റുകളുടെ വാദം പറയാം. എന്തുകൊണ്ട് കുടുംബം രൂപപ്പെടുന്നു? കല്യാണം ഉള്ളത് കൊണ്ട്. അതുകൊണ്ട് വിവാഹം പാടില്ലെന്ന് അവർ തീരുമാനിക്കുന്നു. ഇതൊരു ദർശനമാണ്. ഇത് എത്രമാത്രം അപ്രായോഗികമാണെന്നത് നമ്മൾ വേറെ വിസ്തരിച്ച് ചർച്ച ചെയ്യേണ്ടതാണ്. കുടുംബത്തെ ഇല്ലാതെയാക്കലാണ് ലിബറലിസത്തിന്റെ പ്രധാന ലക്ഷ്യം. അതോടുകൂടെ ധാർമ്മികത ഈ ലോകത്തിൽ നിന്നില്ലാതെയാകുന്നു. അതോടുകൂടെ ധാർമ്മികത ഇല്ലാതെയാകുന്നു. ഒരു മനുഷ്യൻ അയാളുടെ ഭാര്യയെ സ്നേഹിക്കുന്നതും വളർത്തുന്നതും അവൾക്ക് വേണ്ട പരിചരണം നൽകുന്നതും അവൾക്ക് വേണ്ട അന്നവും ഔഷധവും നൽകുന്നതും അവൾ അയാളുടെ ഭാര്യയാണെന്ന നിലയ്ക്കാണ്. അവരുടെ കുട്ടിക്ക് അവർ വിദ്യാഭ്യാസം നൽകുന്നത് അതുകൊണ്ടാണ്. ആ കുടുംബത്തിന് വേണ്ടി അയാൾ ഏത് സമയവും അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നത് ഈ കുടുംബം എന്ന വിശുദ്ധമായ പ്രസ്ഥാനത്തെ ഓർത്താണ്. ഇതില്ലാതെ ആവണം എന്നാണ് അവർ പറയുന്നത്.
തീർച്ചയായിട്ടും വൃത്തികെട്ട ഒരാശയമാണ്. എന്നാലും അവർക്ക് അങ്ങനെ ഒരാശയമുണ്ട്, അങ്ങനെയെങ്കിലും ഒരാശയമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് നമുക്കറിയാം. നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ലെനിനും എംഗൽസും ഒക്കെ നിർമ്മിച്ച മാർക്കിസം എന്ന് പറയുന്ന ആ ഒരു ദർശനം, അവർ തൊഴിലാളികളുടെ മോചനമാണ് മുന്നോട്ട് വെച്ചത്. അവരിങ്ങനെ ആലോചിച്ചപ്പോൾ അവർക്ക് തോന്നി, എന്തുകൊണ്ട് തൊഴിലാളികൾ, കുറെ ആളുകൾ മുതലാളികളായതുകൊണ്ട്, അതുകൊണ്ട് തൊഴിലാളികൾ പീഡിപ്പിക്കപ്പെടുന്നു, ക്രൂരമായ രീതിയിൽ അടിച്ചമർത്തപ്പെടുന്നു, ഇത് പരിഹാരം ഉണ്ടാവണമെങ്കിൽ മുതലാളിമാരില്ലാതെ ആവണം. എങ്ങനെ കുറെ ആളുകൾ മുതലാളിമാരായത്? അവർക്ക് കൂടുതൽ സ്വത്തുണ്ടായതുകൊണ്ട്. എങ്ങനെ കൂടുതൽ സ്വത്തുണ്ടായത്? സ്വകാര്യ സ്വത്ത് അനുവദിക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് സ്വകാര്യ സ്വത്ത് ഇനി പാടേയില്ലെന്നവർ തീരുമാനിച്ചു, എങ്കിലേ തൊഴിലാളികൾക്ക് മോചനമുണ്ടാകൂ എന്നവർ തീരുമാനിച്ചു. ഇത് തീർച്ചയായിട്ടും ഒരു അബദ്ധമായിരുന്നു. അതുകൊണ്ടാണ് ഗോർബച്ചേവിന്റെ പരിസ്ട്രോയ്ക്കയിലൊക്കെ വെച്ച് ഒറിജിനൽ കമ്മ്യൂണിസം എന്നേക്കായി കുഴിച്ചു മൂടപ്പെട്ടത്. ഇന്ന് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളിൽ സ്വയം സമ്പത്ത് അനുവദിക്കുന്നുണ്ട്. വലിയ വലിയ മുതലാളികൾ ചൈനയിലുണ്ട്. മുതലാളികളുടെ ലോക രൂപപ്പെടുത്താൽ അതിൽ വലിയൊരു ഭാഗവും ചൈനയിൽ ജീവിക്കുന്നവരാണ്. സത്യം പറഞ്ഞാൽ ഇതൊരു പൊളിഞ്ഞ ആശയം. എന്നാലും തൊഴിലാളികളാകുന്ന പാവപ്പെട്ട മനുഷ്യരുടെ വിമോചനം എന്ന ദർശനം അവരുടെ മുമ്പിലുണ്ടായിരുന്നു. ഈ നാസ്തികർ മുന്നോട്ട് വെക്കുന്ന ആദർശം എന്താണ്? നമ്മൾ ആലോചിച്ച് നോക്കുക. കുറെ ആളുകളൊക്കെ ഉണ്ടല്ലോ, വലിയ ആളെ വലിയ വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് ഞാനൊക്കെ അങ്ങനെ ദൈവനിഷേധിയെന്ന് പറഞ്ഞ് നടക്കുന്നു. ഇവർ മുന്നോട്ട് വെക്കുന്ന ആദർശം എന്താണ്? ഒരു മനുഷ്യനെ ദൈവത്തിൻ്റെയും മതത്തിൻ്റെയും നിയന്ത്രണത്തിൽ നിന്ന് മാറ്റി താന്തോന്നിയാക്കുന്നതോടുകൂടെ ഇവർ നേടുന്നത് എന്തൊരു സ്വപ്നമാണ്! പരിണാമപരമായി മനുഷ്യന്റെ ലക്ഷ്യമെന്ത് എന്ന് ഇവരുടെ ചില യുക്തിരേഖ പോലെയുള്ള പുസ്തകങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട്. പരിണാമപരമായി മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അവന്റെ ഈ പ്രത്യുൽപാദന വസ്തുവിനെ പരമാവധി ഡിസ്ട്രിബ്യൂഷൻ ചെയ്യലാണ്. എന്ന് വെച്ചാൽ പരമാവധി സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുത്തലാണ്. ഡെക്കറേഷൻ ചെയ്ത് പറയുന്നതാണ് മറ്റേത്. അവന്റെ പ്രജനന സാധ്യത പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞാൽ പരമാവധി സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക. ഈ ആവശ്യാർത്ഥം റേപ്പ് പോലും പറ്റുമെന്ന് പീറ്റർ സിംഗറിനെ പോലെയുള്ള ഇവരുടെ വേൾഡ് നേതാക്കൾ സമർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ബലാത്സംഗം ചെയ്യാം, കാരണം മനുഷ്യന്റെ ലക്ഷ്യം അതാണ്, അവന്റെ പ്രജനന സംഗതി പരമാവധി ഉപയോഗപ്പെടുത്തുക. ഇവിടെ അമ്മ ഭേദമില്ല, ഇവിടെ സഹോദരിയുടെ വ്യത്യാസമില്ല, സ്വന്തം മകളെന്ന തീരുമാനമില്ല. ഇതുകൊണ്ടാണ് ഇൻസിസ്റ്റിന് വേണ്ടി അഗമ്യഗമനം എന്ന് മലയാളത്തിൽ പറയാം. വിശദീകരിച്ച് പറയുകയാണെങ്കിൽ, അടുത്ത രക്തബന്ധമുള്ള ആളുകളുമായുള്ള ലൈംഗിക ബന്ധത്തെക്കുറിച്ച് അതിൻ്റെ മഹത്വം വിശദീകരിച്ച് കോഴിക്കോട് നടന്ന ഇവരുടെ വലിയൊരു പ്രോഗ്രാമിൽ ഇവരുടെ കോട്ടയത്തുകാരനാകുന്ന നേതാവ് ക്ലാസ് എടുക്കുന്നത്. അവന്റെ മകൾ എന്നത് അവനെ സംബന്ധിച്ചിടത്തോളം പരിണാമപരമായൊരു സാധ്യതയാണ്. ഇവിടെ വിലക്കുകളില്ല, ഇവിടെ ധാർമ്മികതയില്ല. അന്യന്റെ മുതൽ അപഹരിക്കരുത് എന്തുകൊണ്ട് എന്ന് ദൈവനിഷേധപരമായി തെളിയിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. അതൊരു മോശമല്ലേ, അതൊരു പൊതു രീതിയല്ലേ എന്നൊന്നും പറഞ്ഞു വരരുത്. അവരുടെ ദർശനത്തിൽ ഊന്നി നിന്ന്, അവരുടെ ഫിലോസഫിയിൽ ഊന്നി നിന്ന് ഒരു അന്യന്റെ മുതൽ കട്ടെടുത്തുകൂടെന്ന് തെളിയിക്കാൻ അവർക്ക് സാധ്യമല്ല. അങ്ങനെ താന്തോന്നികളായ കുറെ ആളുകൾ സൃഷ്ടിക്കപ്പെടണം. അതിനുവേണ്ടി ദൈവത്തെ നിഷേധിച്ചവർ ഒരു മൂലയിലേക്ക് മാറ്റിവെക്കുന്നു. ഒരു ചെറിയ വസ്തുവിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുക. നിങ്ങൾ ആരുവിടെ, ഞാൻ കുറെ ഒരു ഉച്ചയ്ക്ക് മുമ്പ് ഇവിടെ ഇല്ല, ഈ കസേരകളൊന്നും ഇവിടെ ഇല്ലായിരുന്നു, ഈ മൈക്ക് ഇവിടെ ഇല്ലായിരുന്നു, സ്റ്റേജ് ഇവിടെ ഇല്ലായിരുന്നു, ഇതിവിടെ ഉണ്ടായി, യാദൃച്ഛികമായി ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞാൽ നമ്മുടെ പ്രവർത്തകർ കഷ്ടപ്പെടാതെ ഇതിങ്ങനെ നമ്മുടെ ഒരു പ്രസംഗത്തിന്റെ ആവശ്യാർത്ഥം ഇതങ്ങനെ ഉണ്ടായി എന്ന് ഞാൻ പറഞ്ഞാൽ ഈ സാസിൽ ഒരാൾ പോലും എന്നെ വിശ്വസിക്കില്ല. കാരണം ഇത് ഒരിക്കലും സ്വയമേവ ഉണ്ടാവില്ലെന്ന് നിങ്ങളെല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്നു. കുറച്ചുകൂടെ താഴേക്ക് പോകാം നമുക്ക്. ഒരു ചെറിയ ഇരുമ്പിന്റെ കഷ്ണം അതിങ്ങനെ നീണ്ടുവന്നു, അഗ്രഭാഗത്തൊരു മൊനയൊക്കെ വന്നു, അതിൻ്റെ മറുവശത്തൊരു ചെറിയ ഹോള് വന്നു, അതൊരു സൂചിയായി മാറി. കേവലം യാദൃച്ഛികമായി, ആരും അതിൽ ഇടപെട്ടില്ല, ഒരു കൊല്ലനും പണിയെടുത്തില്ല. ഇത് ഞാൻ പറഞ്ഞാൽ എത്ര ആളെന്നെ അംഗീകരിക്കും?
ഒരാൾ പോലും അംഗീകരിക്കില്ല. പക്ഷേ ഈ മഹാപ്രപഞ്ചം വെറുതെ ഉണ്ടായെന്ന് വിശ്വസിക്കണം. ഈ മഹാപ്രപഞ്ചം വെറുതെ ഉണ്ടായെന്ന് വിശ്വസിക്കണം. സൂര്യനും ചന്ദ്രനും യുറാനസും നെപ്റ്റൂണും ഈ പ്രപഞ്ചത്തിൽ കാണുന്ന കൃത്യമായ ആസൂത്രണം വെറുതെ ഉണ്ടായെന്ന് വിശ്വസിക്കണം. നമ്മുടെ ഭൂമി ഇതിനേക്കാൾ മാസ് പിണ്ഡം കൂടിയിരുന്നെങ്കിൽ നമുക്ക് കാലുപൊക്കി നടക്കാൻ കഴിയില്ല. നല്ല ശക്തിയുള്ള കാന്തത്തിൽ നിന്ന് അതിൽ പറ്റിപ്പിടിച്ചൊരു ഇരുമ്പ് വേർതിരിക്കുന്നത് പോലെ പ്രയാസപ്പെടും നമ്മുടെ കാൽ ഈ ഭൂമിയിൽ നിന്നൊന്ന് പൊക്കാൻ. നമുക്ക് നടക്കാൻ സാധ്യല്ല. ഈ ഭൂമിയുടെ പിണ്ഡം കുറച്ച് കുറഞ്ഞു പോയെങ്കിൽ നമുക്കിങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കാൻ കഴിയില്ല. നമുക്ക് സ്കൂട്ടി ഓടിക്കാൻ കഴിയില്ല. നമുക്ക് സൈക്കിളിൽ സഞ്ചരിക്കാൻ പറ്റില്ല. കാരണം ബാലൻസ് തെറ്റിയിട്ട് നമ്മളങ്ങനെ മറിഞ്ഞ് ചെരിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. ആരാണ് കൃത്യമായ ഗ്രാവിറ്റേഷൻ ഈ ഭൂമിക്ക് നൽകിയത്? പണ്ട് ഭൂമിയും സൂര്യനും ചന്ദ്രനും ഒക്കെ ഒന്നായിരുന്നു. ഹീലിയം കത്തിപ്പടർന്ന് അതിശക്തമായ ചൂട് ഉദ്ഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സൂര്യന്റെ പാർശ്വത്തിൽ നിന്നാണ് നമ്മുടെ ഭൂമി പിരിഞ്ഞു പോകുന്നത്. അന്ന് നമ്മുടെ ഈ ഭൂമിക്ക് 30,000 ഫാരൻഹീറ്റ് ചൂടുണ്ടായിരുന്നു. കിലോമീറ്ററുകൾക്ക് അപ്പുറത്തൊരു കുടം വെള്ളം പിടിച്ചാൽ അത് ബാഷ്പമായി പോകുമായിരുന്നു. കിലോമീറ്ററുകൾക്ക് അപ്പുറത്തൊരു ജീവി വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് അത് കരിഞ്ഞു പോകുമായിരുന്നു. അങ്ങനെ തന്നെ ഭൂമി തുടർന്നു വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇന്ന് നമുക്കിവിടെ ജീവനം സാധ്യമല്ലായിരുന്നു. പക്ഷേ ഭൂമി തണുത്തുറഞ്ഞു. എങ്ങനെ ഭൂമി തണുത്തുറഞ്ഞു? എങ്ങനെ ഭൂമിയിൽ ശക്തമായ മഴ പെയ്തു? എങ്ങനെ കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് വലിയ വെള്ളത്തിന്റെ ടാങ്ക് പിടിച്ചാൽ പോലും അത് ബാഷ്പമായി പോകാൻ മാത്രം സൂര്യന്റെ അതേ പ്രകൃതത്തിൽ ഹീലിയം കത്തി തപിച്ചു നിൽക്കുന്ന ഈ ഒരു ഭൂമിയിലേക്ക് കൃത്യമായ രീതിയിൽ അത് തണുച്ചുറച്ചു പോകുവോളം മഴയുണ്ടായി. എങ്ങനെ സംഭവിച്ചു? ശാസ്ത്രീയമായി എങ്ങനെ വിശദീകരിക്കാൻ പറ്റും? നമുക്ക് ബാഷ്പമായി പോവില്ലേ? ആരാണ് ഈ മഴയെ നൽകിയത്? എന്തുകൊണ്ട് ഭൂമിയിൽ മാത്രം? ഈ ഭൂമിയിൽ നാം മനുഷ്യരെ സൃഷ്ടിക്കാൻ വിചാരിക്കുന്നു. അതിന്റെ മുന്നോടിയായി ഭൂമിയെ പടച്ചുറപ്പ് സൂര്യനിൽ നിന്ന് വേർപിടിപ്പിച്ചു എന്ന് മാത്രമല്ല, അതിൽ ആവാസയോഗ്യമായ രീതിയിലേക്ക് അതിനെ സംവിധാനിച്ചു. ഇതെങ്ങനെ നമ്മൾ വിശദീകരിക്കണം? ഒരു ചെറിയ സൂചി പോലും സ്വയം രൂപപ്പെടില്ലെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ബുദ്ധിയുള്ള മനുഷ്യർ ഈ മഹാപ്രപഞ്ചം സ്വയം രൂപപ്പെട്ടുവെന്ന് വെറുതെ അങ്ങ് വിശ്വസിച്ച് കളയുന്നു. ഇതിനെ സൃഷ്ടാവില്ലെന്ന് തെളിയിക്കാൻ പറ്റുമോ? ഒരിക്കലും സാധ്യമല്ലെന്ന് അവർ തന്നെ പ്രഖ്യാപിക്കുന്നു. ഇവിടെയാണ് വിശ്വാസിയുടെ സന്തോഷം. ശാസ്ത്രലോകത്ത് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ഏറ്റവും അംഗീകാരമുള്ള, ശരിക്കും പറഞ്ഞാൽ എല്ലാ സയന്റിസ്റ്റുകളും ഒരുപോലെ അംഗീകരിച്ച തിയറിയാണ് ബിഗ് ബാങ് തിയറി, മഹാവിസ്ഫോടന സിദ്ധാന്തം. ഏകദേശം 1,382 കോടി വർഷം മുന്നേ ഈ പ്രപഞ്ചം ഒരു ചെറിയ നെബുലയായിരുന്നു എന്നാണ് അതിന്റെ അടിസ്ഥാനം. ആ നെബുലയിൽ സാന്ദ്രത കൂടിക്കൂടി ഒരു മഹാസ്ഫോടനം നടന്നു. മഹാസ്ഫോടനം എന്നൊക്കെ പറയുമ്പോൾ ബോംബ് പൊട്ടും പോലെ എന്ന് ആരും മനസ്സിലാക്കരുത്. ഊർജത്തിന്റെ ഒരു വലിയ തള്ളൽ നടന്നു. അതിന്റെ ഫലമായാണ് സൂര്യൻ ഉണ്ടാകുന്നത്, യുറാനസ് ഉണ്ടാകുന്നത്, നെപ്റ്റൂൺ ഉണ്ടാകുന്നത്, ചന്ദ്രനും ഭൂമിയും ഉണ്ടാകുന്നത്. നമുക്കറിയാം ഈ നെബുല എന്ന പേരിലുള്ള ഈ ഒരു ആദ്യ കണം എന്തുകൊണ്ടാണ് അന്ന് പൊട്ടിത്തെറിച്ചത്? അതിന്റെ കണക്കൊക്കെ ഞാൻ പറഞ്ഞല്ലോ, 1,352 കോടി വർഷം സാന്ദ്രത കൂടിയതുകൊണ്ട്. എന്തുകൊണ്ട് അതിൽ സാന്ദ്രത കൂടി? പടച്ച റബ്ബ് അങ്ങനെ ഒരു സംവിധാനം ഏർപ്പെടുത്തി എന്നല്ലാതെ ഈ ശാസ്ത്രമാത്രവാദികളാകുന്ന ഞങ്ങളിപ്പോൾ വലിയ ശാസ്ത്രത്തിന്റെ ആളുകളാന്ന് ഞെളിഞ്ഞു നടക്കുന്നവർക്ക് അതിനുത്തരം പറയാൻ കഴിയില്ല. എന്തുകൊണ്ട് കഴിയില്ല? നമുക്ക് കുറെ ആഴത്തിലേക്ക് പോകേണ്ടി വരും ശാസ്ത്രത്തിന്റെ. നമ്മുടെ മക്കളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന 3 ചലന നിയമങ്ങളുണ്ട് സർ ഐസക് ന്യൂട്ടൺ കണ്ടുപിടിച്ചത്. അതിൽ ഒന്നാമത്തെ ചലന നിയമം, ബാഹ്യമായ ഒരു പ്രഷർ ഇല്ലാതെ ഒരു വസ്തുവും ചലിക്കൂല, അല്ലെങ്കിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തു നിൽക്കൂല എന്നുള്ളതാണ്. സമതുലിതവും ബാഹ്യവുമായ, നമുക്കത് മനസ്സിലാക്കണമെങ്കിൽ ചില ഉദാഹരണങ്ങളൊക്കെ പറയാം.
എന്തായാലും ശാസ്ത്രലോകം അത് അംഗീകരിക്കുന്നത് കൊണ്ട് ഈ ഒന്നാം ചലന നിയമം തെളിയിക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല. ചെറിയൊരു നമുക്ക് വേഗം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണമാണ്, നമ്മൾ കാറിലൊക്കെ കയറി ഇരുന്നിട്ട് ഡോറൊക്കെ അടച്ചിട്ട് ഇത്തിരി മുന്നിലേക്ക് തള്ളി നീക്കാൻ ശ്രമിച്ചാൽ ഒരിക്കലും കാർ പോവില്ല. എന്തുകൊണ്ട്? അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ ചലനം വരുന്നത്, അല്ലെങ്കിൽ പ്രഷർ വരുന്നത്. നേരെ വെച്ച് നമ്മൾ കാറിൽ നിന്ന് പുറത്തിറങ്ങി നമ്മൾ ബാക്കിൽ വന്നിട്ട് ഒരു കൈ കൊണ്ട് ഉന്തിയാൽ കാറ് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. കാരണം ബാഹ്യമായ പ്രഷർ വന്നു. ഇതാണ് ഒന്നാം ചലന നിയമം. ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവും ചലിക്കുന്നു. നമ്മുടെ നമ്മുടെ കോശങ്ങളും കോശങ്ങളുടെ ന്യൂക്ലിയസും ന്യൂക്ലിയസിലെ പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും ഇലക്ട്രോൺ രൂപപ്പെട്ടതായ കോർക്കുകളും കോർക്ക് രൂപപ്പെട്ട സെമി കോർക്കുകളും ഈ സൂര്യനും ചന്ദ്രനും ബ്രഹ്മാണ്ഡവും ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ഭൂമിയൊക്കെ മണിക്കൂറിൽ 20,000 മൈൽ വേഗതയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു. അത്രേ എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ആദ്യമായി ചലനമുണ്ടായത്? നമ്മൾ ന്യൂട്ടന്റെ ചലന നിയമം പരിചയപ്പെട്ടു. ഒരിക്കലും അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരു പ്രഷർ കൊണ്ട് ചലനം സംഭവിക്കൂല. പിന്നെയോ പുറമെന്നുള്ള പ്രഷർ വേണം. ഈ പ്രഷർ ആര് നൽകി? ഇവനെ കുറിച്ചാണ് നമ്മൾ അള്ളാഹു എന്ന് പറയുന്നത്. വിസ്തരിച്ച് ചർച്ച ചെയ്യാനുള്ള കുറേ കാര്യങ്ങളാണ്. ഇൻഷാല്ലാ വാങ്ങിൻ്റെ സമയമായതുകൊണ്ട് നമ്മുടെ പരിപാടി തൽക്കാലം അവസാനിപ്പിക്കുന്നു. അള്ളാഹു നമ്മുടെ ഈ സംഗമം കബൂലാക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.